ഈ മോനെ മാത്രം വിചാരിച്ചാണ് അവിടെ മണ്ണെടുക്കൽ തുടങ്ങിയത്. അവിടെ വാഹനങ്ങൾ വേറെ കിട്ടുന്നുണ്ട്, ബോഡികൾ കിട്ടുന്നുണ്ട്, ഒന്നും പുറലോക്ക് അറിയുന്നില്ല. ഈ മോൻ്റെ വണ്ടി എത്തുമ്പോഴത്തേക്ക് എത്ര വണ്ടി കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ പുറലോക്ക് അറിയണം. എല്ലാവർക്കും നീതി കിട്ടണം, ഞങ്ങൾക്ക് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് കിട്ടണം. പിന്നെ അവിടുത്തെ സംവിധാനങ്ങളിൽ വിശ്വാസം ഞങ്ങൾക്ക് കുറഞ്ഞു. ഒന്നുകിൽ പട്ടാളത്തിന് ഇറക്കുക, അല്ലെങ്കിൽ കേരളത്തിലെ സന്നദ്ധരായ ജനങ്ങളെ വിടാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്മതം ഒരു കൊടുക്കുക. ഇപ്പം ഞങ്ങൾക്ക് ഭയമുണ്ട് മക്കൾക്ക് എന്തെങ്കിലും ഹാനി സംഭവിക്കുമെന്ന് കൂടെ. എന്താ വെച്ചാൽ മോൻ്റെ വണ്ടീൻ്റെ രണ്ട് ഓണർമാരിൽ ഒരാളെ അവിടുത്തെ എസ് പി വേദനയാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മക്കൾക്കൊക്കെ ഒരു ഭയപ്പാടും കൂടെ ഉള്ളതാണ്. ഈ ഒരു ഭീകരാന്തരീക്ഷം കൂടിയാണ് അവിടെ. മറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ ഒരു എന്താ വെച്ചാൽ ഭാഷേൻ്റെ വിഷയമുണ്ട്. മനസ്സിലെ ഈ കടലിരുമ്പ് പോലത്തെ ഈ അവസ്ഥ, അതിൻ്റെ മുന്നിൽ പെട്ടിച്ച് അവിടെ ഈ റെസ്ക്യൂ പ്രവർത്തനത്തിൻ്റെ മന്ദഗതിയും കൂടെ കാണുമ്പോൾ ഇവർ സംഭവിക്കുന്ന ഒരു അവസ്ഥ ഭയങ്കരമാണ്. അതിൻ്റെ ഉള്ളിൽ ഓരോ ചോരയാണ്, ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥയിലാണെന്ന് അറിയാത്തത്. അർജുനെ രക്ഷിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രക്ഷാദൌത്യം ഇന്നലെ തുടങ്ങിയിരുന്നു, ഇന്ന് രക്ഷാദൌത്യം തുടർന്നു. ചൊവ്വാഴ്ച രാവിലെ ഷിരൂറിൽ, കർണാടകത്തിലെ അങ്കോളയ്ക്കടുത്ത് ഷിരൂറിൽ ഉണ്ടായ അപകടത്തിലാണ് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും മണ്ണിനടിയിൽപ്പെട്ട ആളെ പുറത്തെടുക്കുവാൻ കഴിയാതെ വന്നിരിക്കുന്നത്. അല്പം മുമ്പ് സംസാരിച്ചത് അർജുൻ്റെ കുടുംബാംഗങ്ങളാണ്. അവരും ആശങ്കയിലാണ്. സൈന്യത്തെ ഇറക്കണം എന്ന മുറവിളിയാണ് ഇവർ നടത്തുന്നത്. ആര് കേൾക്കാൻ, ആര് കാണാൻ. ഇപ്പോഴും രക്ഷാദൌത്യം തുടരുന്നു. അവിടെ നിന്ന് കെ വി ബൈജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, രാവിലെ മുതൽ തന്നെ തത്സമയ റിപ്പോർട്ടുകൾ ഷിരൂറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ഒന്നും ഒരു പോസിറ്റീവായിട്ട് കാണുന്നുമില്ല. ഇപ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഷിരൂറിൽ? മഞ്ജുഷേ, ഇതിലേറ്റവും പ്രധാനം 11:30 നമ്മൾ ഈ സ്ഥലത്തേക്ക്, ഈ അപകട ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് എത്തുന്നത്. ആ സമയത്ത് തന്നെ ഈ റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഈ വാഹനം, അതായത് ഈ അർജുൻ ഓടിച്ചിരുന്ന ലോറി എവിടെയാണെന്ന് കൃത്യമായി ഈ റഡാർ കണ്ടെത്തിയിരുന്നു. ആ വാർത്ത ആദ്യം, വളരെ നിർണായകമായ ആ വാർത്ത ആദ്യം ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഈ ലോറി കൃത്യമായി റഡാർ ഉപയോഗിച്ച് എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ലോറി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന വളരെ ആശങ്ക ഉണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഞാനിപ്പോൾ അങ്കോള എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഈ ചിരൂറിനി തൊട്ട് സമീപത്തെ 11:00 നമ്മൾ ഈ പ്രദേശത്തേക്ക്, ഈ ദുരന്തം ഉണ്ടായ പ്രദേശത്തേക്ക് എത്തിയത്. വളരെ ഭീകരമായൊരു അന്തരീക്ഷം തന്നെയായിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. ഈ രക്ഷാപ്രവർത്തനം ഇന്ന് ഏതാണ്ട് വലിയ രീതിയിൽ ഉണ്ടായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം നേരിയ മഴ വന്നതോടുകൂടി ഈ പകുതിയായി കുറയുന്ന ഒരവസ്ഥ വളരെ മന്ദഗതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും കാസർഗോഡ് നിന്നും, കേരളത്തിൽ നിന്നും വന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത്തരത്തിൽ റഡാർ ഉപയോഗിച്ച്, വളരെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഈ വാഹനം കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നീട് വളരെ പെട്ടെന്ന് ആ വാഹനം അവിടെ നിന്നും പുറത്തെത്തിക്കാനുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്. അതിന് പകരം ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആ വാഹനം കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ ഒരു വേദനാജനകമായ കാര്യം തന്നെയാണ്. അതിനകത്ത് ജീവനോടെ ഇപ്പോഴും അർജുൻ ഉണ്ടാകും എന്നൊരു വിശ്വാസത്തിൽ, പ്രതീക്ഷയിലാണ് നമ്മളും ഒപ്പം ഇവരുടെ കുടുംബാംഗങ്ങളും ഒരു നാട് മുഴുവൻ ഇത്തരത്തിൽ കാത്തിരിക്കുമ്പോഴാണ് ഈ നിസ്സംഗത ഈ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങുന്നത്. എന്തായാലും നാളെ സിദ്ധരാമയ്യ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ പ്രദേശം സന്ദർശിക്കാരെത്തുന്നുണ്ട്. കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം ഇപ്പോൾ അവർക്ക് ഈ ഇപ്പോഴുള്ള ഈ തെരച്ചിലിലൂടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. സൈന്യത്തെ വിളിക്കണം, വളരെ അടിയന്തിരമായി. ഈ ജീവിച്ചിരിക്കുന്ന വാഹനത്തിനകത്ത് സുരക്ഷിതനായി ജീവിച്ചിരിക്കുന്ന ഒരാളെ പുറത്തെടുക്കാൻ സൈന്യത്തെ വിളിക്കണം എന്ന ആവശ്യമാണ് പറയുന്നത്. അതായത് ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടായിരുന്നു. ഈ അല്പസമയം മുമ്പ് ഒരു മണിക്കൂറോളം നല്ല മഴയായിരുന്നു, ശക്തമായ മഴയായിരുന്നു. ഇനി നാളെയും ഇത്തരത്തിൽ മഴ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ എല്ലാ കാര്യങ്ങളും കൈവിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അർജുനെ രക്ഷപ്പെടുത്തുക എന്നത് ഇനി വലിയ ആശങ്കയായി, വലിയ ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കും. ഈ വാഹനം ലൊക്കേറ്റ് ചെയ്തിട്ടും വാഹനം പുറത്തേക്ക് എടുക്കാനോ, അല്ലെങ്കിൽ വാഹനത്തിനൊരു ഭാഗം കാണാനോ ആ രീതിയിൽ മണ്ണ് നീക്കം ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ അവിടെ എത്തുമ്പോൾ വലിയ
തോതിൽ മൂന്നോ നാലോ ജെ സി ബി ഉപയോഗിച്ച് ഇത്തരത്തിൽ വലിയ പ്രവർത്തനം ആ റഡാർ ഇത്തരത്തിൽ വാഹനം കണ്ടെത്തിയ സ്ഥലത്ത് നടത്തിയെങ്കിലും പിന്നീട് നമ്മൾ അവിടെ നിന്നും പുറത്താക്കുന്ന ഒരു സമീപനമാണ് അവിടെ നിന്ന് പോലീസ് സ്വീകരിച്ചത്. അതിനുശേഷം മന്ദഗതിയിലായിരുന്നു പ്രവർത്തനം ഇത്തരത്തിൽ നടന്നതെന്നാണ് ഇവർ ബന്ധുക്കൾ പറഞ്ഞത്. പിന്നീട് ഇവർ ബന്ധുക്കളെയും അവിടെ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യമാണ് മഞ്ജുഷ് ഉണ്ടായത്. എന്തായാലും 100 മണിക്കൂർ കഴിഞ്ഞിട്ടും എവിടെയാണ് ഇത്തരത്തിൽ അർജുൻ ഉള്ളത്, അർജുൻ സഞ്ചരിച്ച വാഹനം എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വലിയ മരലോടുമായി എത്തിയ ഒരു വാഹനമാണ്, ആ മരം അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അത് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും പുഴയിലേക്ക് ഒഴുക്കിൽപ്പെട്ടിട്ടില്ല എന്ന് ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. നമ്മൾ തന്നെയാണ് ആ വാർത്ത ആദ്യം നൽകിയത്. അപ്പോൾ ഈ മണ്ണിനടിയിലുണ്ട് എന്ന ഒരു നിഗമനം രാവിലെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും റഡാർ പരിശോധനയിലുണ്ട് അത് പൂർണ്ണമായും വ്യക്തമായിരിക്കുന്നു. പക്ഷേ ആ വാഹനം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ എന്താണ് ബൈജു, ഇപ്പോൾ എന്ത് പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്? ഇന്ന് തെരച്ചിൽ അവസാനിപ്പിക്കുകയാണോ? അത് അതിന്റെ ഒരു അപ്ഡേറ്റ് എന്താണ്? ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട്. പക്ഷേ അത് കേവലം 2-3 ജെ സി ബി കൊണ്ട് മാത്രം ഈ മണ്ണ് നീക്കം ചെയ്ത് ഈ വാഹനം പുറത്തെത്തിക്കാൻ അത് അസാധ്യമായ കാര്യമാണ്. 9 മണിവരെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുമെന്നാണ് ഇവർ പറയുന്നത്. ഒരു വാഹനം മണ്ണിനടിയിൽ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടും 9 മണിക്ക് തിരച്ചിൽ നിർത്താൻ ആലോചിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ആ വാഹനം പുറത്തെടുക്കുന്നത് വരെ അത്രയും അതീവ ജാഗ്രതയോടുകൂടി വലിയ സന്നാഹത്തോടുകൂടി ഇപ്പോൾ ആ രീതിയിൽ തിരച്ചിൽ നടത്തേണ്ട ഘട്ടത്തിലാണ്. ഇപ്പോൾ 9 മണിക്ക് തിരച്ചിൽ അവസാനിക്കുമെന്ന് പറയുന്നത്. അവസാന പ്രതീക്ഷ പോലും കുടുംബത്തിന്റെ നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 11:30 വാഹനം ഇത്തരത്തിൽ റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കൃത്യമായി ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലം കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നു. ഈ നിർണായക വിവരം ന്യൂസ് 18 അപ്പോൾ തന്നെ ആദ്യം തന്നെ പുറത്തുവിടുന്നു. അവിടെ നിന്നുള്ള പുതിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ന്യൂസ് 18 ആണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്. കൃത്യമായ ദൃശ്യങ്ങൾ, അവിടുത്തെ ഓരോ ഭീകരത, ഈ അപകടത്തിന്റെ ഭീകരത, ഈ ചൊവ്വാഴ്ച നടന്ന സംഭവം, ചൊവ്വാഴ്ച രാവിലെ 8:30 നടന്ന സംഭവം ഇപ്പോഴും അതേപടി ആ സ്ഥലം കിടക്കുന്നതെന്നാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഏതെങ്കിലും തരത്തിൽ മണ്ണ് നീക്കി ആ വഴി കൃത്യമായി അങ്ങോട്ടേക്ക് സഞ്ചാരം ഇതാക്കാൻ ഒന്നും സാധിച്ചിട്ടില്ല. ഒപ്പം ഈ മണ്ണ് നീക്കം ചെയ്ത് വളരെ ചെറിയ മണ്ണ് മാത്രമാണ് നീക്കിയത്. പലപ്പോഴും ഇവർ അവകാശവാദം ഉന്നയിക്കുന്നത് 200 മീറ്ററിലെ മണ്ണ് മാറ്റി എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോഴും ആ സമാനമായ തുടക്കത്തിൽ ഉണ്ടായിരുന്ന അതേ സാഹചര്യം തന്നെയാണ് നിൽക്കുന്നത്. ആ പുഴയിലൊക്കെ വലിയ തോതിൽ മണ്ണ് അടിഞ്ഞു കൂടിയിരിക്കുന്ന ഒരു പകുതി ഭാഗം പുഴ, ഒപ്പം പകുതി റോഡിന്റെ 4 വരി. ഇപ്പോഴും മണ്ണ് മാറ്റുന്ന പ്രക്രിയ അവിടെ തുടരുകയാണ്. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയതാണ് ഇക്കാര്യം. ഇന്ന് രാവിലെ തന്നെ ലൊക്കേഷൻ കണ്ടെത്തിയതാണ്, റഡാർ സംവിധാനം രാവിലെ എത്തി ലൊക്കേഷൻ കണ്ടെത്തി. പക്ഷേ ഇപ്പോഴും ഈ ശ്രമം തുടരുകയാണ്. ബൈജു വിളിക്കാം, അല്പസമയത്തിനകം വീണ്ടും വിളിക്കാം. ഇന്ന് അർജുൻ്റെ ബന്ധുക്കൾ, അർജുൻ്റെ കുടുംബം, ഭാര്യയും അമ്മയും ഒക്കെ ഇന്ന് ഒരു പരാതി ഉന്നയിച്ചിരുന്നു, സൈന്യത്തെ ഇറക്കണം. ഇത് അവർക്ക് വളരെ വലിയ ഒരാശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ സാവധാനത്തിൽ ഈ രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്നത്, ഈ മണ്ണ് മാറ്റുന്ന ജോലികൾ മാത്രം നടക്കുന്നു, ഒന്നും വേഗത്തിൽ നടക്കുന്നില്ല. ഇതൊരു പരാതിയായിട്ട് തന്നെ അവർ ഉന്നയിച്ചിരുന്നു. ആ ബൈറ്റ് നേരത്തെ കേട്ടതുമാണ്. ഇപ്പോൾ 2 പേർ, ഒന്ന് രവീന്ദ്രൻ, മറ്റൊരാൾ ബാബു, ഇവർ 2 പേരും അർജുൻ്റെ അയൽക്കാരാണ്, കോഴിക്കോട്ടെ വീടിൻ്റെ അടുത്തുള്ളവരാണ്, സുഹൃത്തുക്കളാണ് അർജുൻ്റെ. 2 പേരും തത്സമയം ചേരുന്നുണ്ട്. രവീന്ദ്രൻ, എന്താണ് നിങ്ങൾ ഇപ്പോൾ കരുതുന്നത്? ഇതിനേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നിങ്ങൾക്കുള്ളത്? അവിടെ നിന്ന് ആരൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് ഷിരൂരിലേക്ക്? നിലവിലുള്ള രക്ഷാദൗത്യം അനുസരിച്ച് ഇന്നലെ എല്ലാം വളരെ സ്പീഡിലാണ് നടക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ വളരെ പ്രയാസമായി തോന്നിയത് നമ്മുടെ ഇവിടുന്ന് പോയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ലോറി ഓണർ അവിടെ പോയിട്ട് അയാളോട് വളരെ മ്ലേച്ഛമായ രൂപത്തിൽ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ, അതായത് സൂപ്രണ്ട് ഓഫ് പോലീസ്, പെരുമാറി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പെരുമാറി എന്നുള്ളത് ഇവിടെ റിപ്പോർട്ടിൽ വരികയും ചെയ്തു, അയാളെ അടിച്ചോ എന്നുള്ള രൂപത്തിൽ. പക്ഷേ അത് നമ്മുടെ ഇന്ത്യൻ്റെ സംസ്കാരം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വളരെ വളരെ താഴ്ന്ന നിലവാരമുള്ളതാണ്. അത് മിനിസ്ട്രീനെ പോലും നാണിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഏത് മിനിസ്ട്രിയാണെന്ന് ശരി, അവരുടെ ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്താൻ പറ്റാതിരുന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെ ആശ്രയിക്കും?
ഉദ്യോഗസ്ഥ വൃന്ദത്തിനെ ആശ്രയിച്ച് മാത്രമാണ് നമ്മുടെ ഈ സമൂഹം ഇവിടെ ജീവിക്കുന്നത്. അപ്പം ആ ഉദ്യോഗസ്ഥ വൃന്ദം ഈ വിധത്തിൽ വളരെ ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാത്ത രൂപത്തിൽ പെരുമാറാൻ തുടങ്ങിയാൽ നമ്മൾ ആരടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും? അതിൽ എനിക്ക് പറയാനുള്ളത്, ഇവർ ഡേ ആൻഡ് നൈറ്റ് ഈ ദൗത്യം നടത്താനുള്ള എല്ലാ സജ്ജീകരണവും ചെയ്യണം. കാരണം ഒരു ജനറേറ്റർ കൊണ്ടുവന്ന് അതിലേക്ക് ലൈറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി, അതേപോലെ തന്നെ ഫുൾ ടൈം ഈ വർക്ക് ചെയ്യുന്നതിന് യാതൊരു അപാകതയില്ലാതെ ഡേ ആൻഡ് നൈറ്റ് ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സജ്ജീകരണവും വേണം. ഇത് സാധാരണഗതിയിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള പോലെ ഒരു രണ്ട് JCB ഒരു ഇറ്റാച്ചിയോ കൊണ്ടുവെക്കാന്ന് പറഞ്ഞാൽ, ഇവിടെ നാട്ടുകാർ കേരളത്തിലാണെങ്കിൽ നാട്ടുകാർ ചെയ്യുന്ന കാര്യങ്ങളെ ഇവർ ചെയ്യുന്നുള്ളൂ. ഇതിന് കമ്പൽസറിയായിട്ട് ഡിഫൻസിനെ ഇറക്കി കാര്യങ്ങൾ ചെയ്യണം. ഡിഫൻസിനെ ഇതിന് വേണ്ട കാര്യങ്ങൾ നിർദ്ദേശം കൊടുക്കാൻ പറ്റുള്ളൂ. അത് തന്നെ പോരാ, അതിൽ കൂടുതൽ ഹെലികോപ്റ്റർ എന്തെങ്കിലും വെച്ചിട്ട് ഈ റഡാർ സംവിധാനത്തിൽ കൂടെ കാണാത്തതോ അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കാൻ പറ്റാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡ്രോണോ മറ്റോ വെച്ചിട്ട് ഇവർ ഗസ് ചെയ്യട്ടെ എവിടെയുള്ളത് എന്താണെന്നുള്ളത്. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ എന്തിനാ ഇത്രയും ഈ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്, ആ സമയങ്ങളിൽ നമ്മൾ എന്തിനാ ഇത്രയും തപ്പി തടഞ്ഞുകൊണ്ട് ഈ വിധത്തിൽ നമ്മൾ പോകുന്നതെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇതുവരെ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഈ കുട്ടിയുടെ ഇതിൽ കണ്ടത്. നമുക്ക് വളരെ ആശ്വാസകരമായുള്ള കാര്യങ്ങളായിരുന്നു വന്നിരുന്നത്. കാരണം റഡാർ പ്രകാരം ഈ ലോറിയുള്ള സ്പോട്ട് കണ്ടെത്തി എന്നുള്ള ഒരു പോസിറ്റീവായുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെയാണ് ഇവിടെ കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പം അതിനെല്ലാം തകരം നിറഞ്ഞ് ഈ രക്ഷാദൗത്യം വളരെ പിന്നോട്ട് പോയി, അവർക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത രൂപത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതല്ല. കേരള സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അത് ഒരേ മനസ്സോടുകൂടി പാർട്ടിയോ രാഷ്ട്രീയമോ മറ്റൊന്നും നോക്കാതെ കണ്ടിട്ട് ഇടപെട്ട് കാര്യങ്ങൾ നടത്തുന്നതാണ്. അത് നമ്മളുടെ പ്രളയത്തിലും മറ്റുള്ള പല കാര്യങ്ങളിലും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ രക്ഷാദൗത്യം പല കാര്യങ്ങളും, അതായത് നമ്മളുടെ പെരുമൺ ദുരന്തത്തിൽ അങ്ങനെയൊക്കെ നമ്മൾ കൈമായി മറന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവർക്കൊരു മാതൃകയാവണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത്. അതല്ലാതെ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ മാത്രം ഇട്ടിട്ട് അവിടെ വരുന്ന ആൾക്കാർക്കാർക്കും അനുവാദമില്ല, ഇതിൻ്റെ ബന്ധുക്കൾ പോയിട്ട് അവർക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. എന്താണ് രാജാക്ക ഭരണം പോലെയല്ല ഇപ്പോൾ നടക്കുന്നത് അവിടെ. അതല്ലാതെ കണ്ടിട്ട് ഒരു ശരിക്കുള്ള ഒരു ഫെഡറലിസമാണോ അത്? ആ വിധത്തിൽ ചിന്തിക്കണം. കാരണം ഇത്രയും മോശമായിട്ടുള്ള രൂപത്തിൽ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വികാരമാണ്. കാരണം ഈ നാടൊട്ടിച്ച് അവൻ ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അവൻ തിരിച്ചു വരും എന്നുള്ള ഇതിൽ നിൽക്കുന്ന സമയത്ത് വളരെ ഉദാസീനതയോടുകൂടി ഗവൺമെന്റ് എന്ന് പറഞ്ഞ് ആദ്യം ഒഴിവാക്കുകയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ അവിടുത്തെ MLA വന്നതിന് ശേഷമാണ് ആ സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകരെ കടത്തിവിട്ടത് പോലും. ഇപ്പോൾ KV ബൈജു ചേരുകയാണ്. ബൈജു, ആദ്യം ആ സ്പോട്ടിലെത്തിയ മാധ്യമപ്രവർത്തകരാണല്ലോ ബൈജു. വളരെ ബുദ്ധിമുട്ടിയാണ് ആ പ്രദേശത്തേക്ക് എത്താൻ കഴിഞ്ഞത്. ഇന്നലെ രാത്രി ഇതേ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ബൈജു ഏതാണ്ട് ആ പ്രദേശത്തിന് അടുത്തെത്തിയിരുന്നു. പക്ഷേ വളരെ വൈകിയാണ് പിന്നീട് ഈ കൃത്യമായ സ്ഥലത്ത് എത്തിച്ചേർന്നത്. എന്നിട്ടും അങ്ങോട്ടേക്ക് ആ സ്പോട്ടിലേക്ക് എത്താൻ പറ്റിയത് ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷമായിരുന്നുവല്ലോ. എന്തായിരുന്നു ആ തടസ്സങ്ങൾ? അധികാരികൾ എന്താണ് പറഞ്ഞിരുന്നത് ഇന്ന് രാവിലെ? അവിടെ എന്ത് രഹസ്യമായി കാര്യങ്ങൾ സൂക്ഷിക്കുവാനാണ് അവിടുത്തെ അധികാരികൾ ശ്രമിച്ചത്? അവസാനം MLA വന്നാണല്ലോ അതെല്ലാം പൊളിച്ചതും മാധ്യമങ്ങളെ പോലും അങ്ങോട്ട് കയറ്റിവിട്ടതും. ബൈജുവിലേക്ക് വരാം. ഇന്ന് രാവിലെ മുതൽ അവിടെ കണ്ടത് അങ്ങനെയാണ്. അതിനുശേഷം ഈ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ അവിടെ എത്തിയതിന് ശേഷമാണ് വീണ്ടും രക്ഷാപ്രവർത്തനത്തിനൊരു പുരോഗതി കൈവന്നത്. ബൈജു, ഇന്ന് രാവിലെ അങ്ങോട്ട് കടക്കാൻ പോലും അനുവദിക്കാത്ത വിധത്തിൽ ബ്ലോക്ക് ചെയ്യുകയായിരുന്നുവല്ലോ. അവിടെ എന്താണ് നടക്കുന്നതെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോലും അനുവദിക്കാത്ത ഒന്നാണല്ലോ കണ്ടിരുന്നത്. എങ്ങനെ അങ്ങോട്ട് എത്തുവാൻ കഴിഞ്ഞു രാവിലെ? അതിനുശേഷം നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷം എത്ര സമയം വരെ പുരോഗതി ഉണ്ടായിരുന്നു ഈ മണ്ണ് നീക്കുന്ന പ്രക്രിയയ്ക്ക്?
മഞ്ജുഷെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ ചൊവ്വാഴ്ചയാണ് ഈ അപകടം നടന്നത്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വലിയ തോതിൽ ഈ അപകട സാധ്യതയുണ്ടായ ഒരു സമയമാണ്. ശക്തമായ മഴ പെയ്യുന്ന സമയമായിരുന്നു. അന്ന് കന്നഡ മാധ്യമങ്ങൾ മാത്രമായിരുന്നു ഈ മേഖലകളിൽ റിപ്പോർട്ടിങ്ങിനായിട്ട് ഉണ്ടായിരുന്നത്. അവരെ ആ ഭാഗത്ത് കയറ്റിയിരുന്നു. പക്ഷേ ഈ അർജുന്റെ സംഭവം പുറത്തു വരികയും മലയാളി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മനസ്സിലാക്കുകയും ലോറി ഇതിനകത്ത് മണ്ണിനടിയിലുണ്ടെന്ന വാർത്തയും കൂടി പുറത്തു വരികയും ചെയ്തതോടുകൂടി പിന്നീട് പൂർണ്ണമായും ഈ ഭാഗത്തേക്കുള്ള മാധ്യമ പ്രവർത്തകരെ കടത്തിവിടുന്നത് പൂർണ്ണമായും നിരോധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ന് കാർവാർ MLA കോൺഗ്രസിന്റെ MLA ആണ്. അദ്ദേഹം മുൻകൈ എടുത്താണ് അദ്ദേഹം പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യൂ, ഈ മാധ്യമ പ്രവർത്തകരെ ഈ പ്രദേശത്ത് താൻ കൊണ്ടുപോകും എന്ന ഒരു വാശിയിൽ അദ്ദേഹമാണ് നമ്മളെയും കൂട്ടി ഈ സ്ഥലത്തേക്ക് ഇന്ന് പോയത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത്രയെങ്കിലും ദൃശ്യങ്ങൾ പകർത്തി എന്താണ് അവിടുത്തെ ഈ 5 ദിവസമായിട്ട് എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന് പുറം ലോകം അറിയാതിരിക്കാനാണോ എന്നറിയില്ല. ഈ ബന്ധുക്കളോട് പോലും ഏതെങ്കിലും തരത്തിൽ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ ചിത്രീകരിച്ച് മാധ്യമ പ്രവർത്തകർക്ക് നൽകരുത് എന്ന ഒരു നിബന്ധനയോട് കൂടിയാണ് അവരെ പോലും ഇന്ന് കടത്തിവിടുന്ന സാഹചര്യമുണ്ടായത്. അത് തീർച്ചയായും ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അത് ഈ മെല്ലെ ഈ മന്ദഗതിയിൽ ഈ നടക്കുന്ന ഈ ഇവരുടെ ഈ പ്രവർത്തികൾ പുറത്ത് അറിയാതിരിക്കാനാണോ, അതല്ല മാധ്യമങ്ങൾ ഏത് തരത്തിൽ വിമർശിച്ചുകൊണ്ടുള്ള വാർത്തകൾ വരാ ആ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ദേശീയ പാത ഇത്തരത്തിൽ ഗതാഗതം നീക്കം ചെയ്യാനുള്ള ഒരു താല്പര്യമാണ് ഈ നമുക്ക് ഇവിടെ നിന്നും കാണാൻ ഇന്ന് പോയപ്പോൾ തന്നെ സാധിച്ചത്. ഈ ദേശീയ പാതയുടെ 2 ഇരുവശത്തുമുള്ള ചെളി ഇത്തരത്തിൽ മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഈ നമ്മളിപ്പോൾ 11 അവിടെ എത്തുമ്പോൾ ഈ സ്ഥലം ട്രാക്ക് ചെയ്തിരുന്നു. നമ്മൾ അവിടെ എത്തുമ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ഈ വിവരം ലഭിക്കുകയും നമ്മൾ ആ വിവരം പുറത്തുവിടുകയും ചെയ്തിരുന്നു. നമ്മളായിരുന്നു ആദ്യം ഈ കുടുംബങ്ങൾക്ക് ഉൾപ്പെടെ സന്തോഷം പകരുന്ന ആ വാർത്ത, പ്രതീക്ഷ പകരുന്ന ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. പക്ഷേ അപ്പോഴും ഒരു JCB ആയിരുന്നു ഈ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. പിന്നീട് നമ്മൾ അവിടെ എത്തി 1.5 മണിക്കൂർ കഴിയുമ്പോൾ മറ്റ് JCBകളെല്ലാം ഈ പ്രദേശത്തേക്ക് കേന്ദ്രീകരിക്കുകയും വലിയ തോതിൽ പ്രവർത്തനം നടത്തുന്ന രീതിയിലും കാര്യങ്ങൾ മുന്നോട്ട് പോകും വളരെ പ്രതീക്ഷയോടെയായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ ഒരു മണിക്കൂറിനകം തന്നെ നമ്മളെ എല്ലാവരെയും തന്നെ പോലീസ് ജീപ്പുകളിലും മറ്റു വാഹനങ്ങളിലുമായി നിർബന്ധിച്ച് കൈ പിടിച്ച് അത്തരത്തിൽ നിർബന്ധിച്ച് കയറ്റി പുറത്തേക്ക്, അതായത് 3 കിലോമീറ്റർ അപ്പുറമുള്ള മറ്റു സമയങ്ങളിൽ ശിരൂരിൽ നിന്ന് നമ്മൾ തത്സമയം ലൈവ് കൊടുത്തിരുന്ന ആ മലയുടെ ഇടിഞ്ഞു നിൽക്കുന്ന തുടക്കഭാഗത്തേക്ക് നമ്മളെ മാറ്റുന്ന സാഹചര്യമാണ്. അവിടെയാണ് പോലീസ് എയ്ഡ് പോസ്റ്റ് ഉള്ളത്. ഇപ്പോഴും ആ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്. അതിനുശേഷം ഈ പ്രദേശത്തേക്ക് ആരെയും തന്നെ കയറ്റിവിട്ടിട്ടുമില്ല, അവിടെ നിന്നുള്ള ഏതെങ്കിലും ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുമില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും എന്താണ് അവിടെ നടക്കുന്നതെന്ന് ജനങ്ങൾ അറിയണം. അത് മീഡിയക്ക് പോകാനുള്ള അവകാശം നിഷേധിക്കരുതെന്ന് ഒരു MLA, അതും ഭരിക്കുന്ന ഭരണമുന്നണിയുടെ ഒരു MLA അത് നിർബന്ധം പിടിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഈ ദൃശ്യങ്ങൾ ലഭിക്കുകയും ആ ഭീകരതയുണ്ടായല്ലോ. അതിനുശേഷം ഈ ലോറി ഉടമയായ മനാഫ്, അദ്ദേഹം 3 ദിവസമായി, അപകടമുണ്ടായ ആ ദിവസം തന്നെ അദ്ദേഹം വന്നതാണ്. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു, പക്ഷേ ഒരു നീക്കുപോക്കും ഉണ്ടായില്ല. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ചില തർക്കങ്ങൾ അവിടെ ഉണ്ടായതായിരുന്നു. എന്താണ് ഇതിന് കാരണം? എന്താണ് സംഭവിച്ചത്? മഞ്ജുഷ, ഈ സംഭവം നടന്ന അന്ന് മുതൽ കഴിഞ്ഞ 3-4 ദിവസമായി മനാഫും ഒപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ അർജുൻ്റെ സഹോദരനും എല്ലാവരും തന്നെ ഈ സംഭവ സ്ഥലത്ത് എത്തി ഇവിടെ സമീപം താമസിച്ച് ഓരോ കാര്യങ്ങളും ചെയ്തു വരുന്നതിനിടയിൽ ഈ ഇവരുടെ മന്ദഗതിയായി ഇവരുടെ പ്രവൃത്തി കണ്ടതുകൊണ്ട് തന്നെയാണ് പുറത്തു നിന്നും, അതായത് അർജുനെയാണ് ഇത്തരത്തിൽ ഇവർ രഞ്ജിത്തിനെയാണ് ഇത്തരത്തിൽ ഈ ദൗത്യത്തിനായി ഇവർ കൊണ്ടുവന്നത്. അത് കുടുംബത്തിൻ്റെയും കൂടെ ആവശ്യം പരിഗണിച്ചായിരുന്നു. ഇത്തരത്തിൽ മന്ദഗതിയിലാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരാളെ കൊണ്ട് നമുക്ക് തിരച്ചിൽ നടത്താം എന്ന്. കാരണം സാധാരണ നമ്മുടെ കേരളത്തിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നമുക്കറിയാം മത്സ്യത്തൊഴിലാളികളൊക്കെ അവരുടെ ജീവിതം തന്നെ മറന്ന് അവർ കൈയും മെയ്യും മറന്ന് രംഗത്തിറക്കുന്ന സാഹചര്യം. പക്ഷേ ഇവിടെ അത്തരത്തിൽ ഒരാൾ എത്തിയപ്പോൾ അവരോട് കടലാസുണ്ടോ, രേഖകളുണ്ടോ, തങ്ങൾക്ക് അംഗീകാരമുണ്ടോ എന്നൊക്കെ നിരവധി ചോദ്യങ്ങളും അത്തരത്തിൽ അവരെ അവിടെ നിന്നും പുറത്താക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ പോലീസ് അവരെ 1.5 മണിക്കൂറിനകം തന്നെ ഇവരെ ഉന്തലും തള്ളലും ഒക്കെ ഉണ്ടായി, വാക്ക് തർക്കമുണ്ടായി, കയ്യേറ്റ ശ്രമമുണ്ടായി. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇവർ നമുക്ക് മനാഫ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് അത് ലഭിച്ചത്. അത് നൽകുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും അവരെ അവിടെ നിന്നും പുറത്താക്കി വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവർക്ക് അവിടെ തെരച്ചിലിന് ഒന്നും നേതൃത്വം ഏതെങ്കിലും തരത്തിൽ സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം ഉത്തരാഖണ്ഡിലെ പ്രളയത്തിൽ പോലും ഈ രഞ്ജിത്തിന്റെ സേവനം വലിയ തോതിൽ വാർത്തയായതാണ്. രഞ്ജിത്ത് അത്തരം ഇടങ്ങളിൽ വളരെ വിദഗ്ധമായി ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അത് ഇവരെ ബോധ്യപ്പെടുത്തിയിട്ട്
കൊടുത്തിട്ടും രഞ്ജിത്തിന്റെ നിരവധി വീഡിയോകൾ ഇവരെ കാണിച്ചു കൊടുത്തിട്ടും ഇവർ അതിന് തയ്യാറായില്ല, ആ സഹായം സ്വീകരിക്കാൻ തയ്യാറായില്ല. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം സ്വീകരിക്കാൻ തയ്യാറാവാതെ ഇവർ തന്നെ രണ്ടോ മൂന്നോ ജെ സി പി വെച്ച് ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ഇനി ആഴ്ചകളെടുക്കും ഈ ലോറി എവിടെയാണെന്ന് കണ്ടെത്താൻ എന്നതാണ് ഏറ്റവും പ്രധാനം. കേരളത്തിൽ നിന്നും വന്ന പോലീസ് ഉൾപ്പെടെ, അതായത് ഉന്നത ഉദ്യോഗസ്ഥർ, ഇവിടെ ഏകോപനത്തിനായി വന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലെ നമ്മോട് രഹസ്യമായി പറയുന്നത് ഈ രീതിയിലല്ല പ്രവർത്തനം നടത്തേണ്ടത്, അവരും നിസ്സഹായാവസ്ഥയാണ്. കാരണം അവരെ പോലും കയറ്റിവിടാത്ത ഒരു സാഹചര്യം, അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ കാസർഗോഡ് നിന്നുള്ള എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർ വന്നപ്പോൾ അവരെ പോലും പോലീസ് കയറ്റിവിടാത്ത സാഹചര്യം, പിന്നീട് എസ് പി വന്നതിന് ശേഷം എസ് പിയുമായി സംസാരിച്ചതിന് ശേഷമാണ് അവർ പോലും ഇതിനകത്തേക്ക് പോയത്. കാരണം സൈന്യത്തെ ഇറക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നാളെ അങ്ങോട്ട് വരുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ, അത് കൺഫേം ചെയ്ത വിവരമാണോ? എന്തായാലും ഇങ്ങനെ ഒരു ആവശ്യം ഉയർന്നതോടുകൂടി നാളെയോടുകൂടി പട്ടാളം ഇറങ്ങുമെന്ന് ഇപ്പോൾ കരുതാം ഇല്ലേ? മഞ്ജുഷ, അത്തരത്തിൽ ഒരു പ്രസ്താവനകളും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണവും നമുക്ക് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. അത്തരം നീക്കങ്ങളും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ഏതായാലും ഇതിൽ ഏറ്റവും പ്രതീക്ഷ ഇനി നാളെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ സ്ഥലം സന്ദർശിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസ പ്രഖ്യാപനം ഉണ്ടാവുമോ എന്നതാണ്. പക്ഷേ അപ്പോഴും സമയം വളരെ വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറും വളരെ വിലപ്പെട്ടതാണ്. ഓരോ മണിക്കൂറും അത്തരത്തിൽ ഒരു മണ്ണിൻ്റെ അടിയിൽ ഒരാൾ ജീവനോടെ ഉണ്ടെന്നൊരു കുടുംബം പറയുമ്പോൾ അവരെ പുറത്തെടുക്കാനുള്ള നടപടികൾ ആ ലോറി ഉൾപ്പെടെ കണ്ടെത്തി കൊടുത്തിട്ടും ജി പി എസ് സിഗ്നൽ ഉൾപ്പെടെ കേരളത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ റഡാർ ഉപയോഗിച്ച് ഈ ലോറി എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടും ആ ലോറിയെ പുറത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും നിലവിൽ ഒരു പ്രഖ്യാപനവും അത്തരത്തിലുള്ള നീക്കങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുകൂല നിലപാടുകളോ ഒന്നും തന്നെ, തീരുമാനങ്ങളോ ഒന്നും തന്നെ ഇത് ഇല്ല. ഇനി സിദ്ധരാമയ്യ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഒരു അനുകൂല നിലപാടെടുക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ശക്തമായ ഇടപെടലിന്റെയും സമ്മർദ്ദത്തിന്റെയും ഭാഗമായാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന ഈ പ്രവർത്തനം എന്ന് വേണം പറയാൻ. ഇന്നലെയൊക്കെ വളരെ മന്ദഗതിയിലായിരുന്നു, ഓരോ ദിവസവും ഓരോ മണിക്കൂറും പാഴാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്നും ഇനിയിപ്പോൾ ഇനി ഏതാനും മിനിറ്റുകളും മണി മാത്രമേ ഉള്ളൂ, 9 മണിയോടുകൂടി തിരച്ചിൽ അവസാനിക്കും. ഒരുപക്ഷെ ഇപ്പോൾ ഒന്നോ രണ്ടോ ജെ സി ബി മാത്രം ഈ മലയുടെ മുകളിൽ നിന്നും മണ്ണ് വാരുന്ന സാഹചര്യമായിരിക്കും. ഇനി ഏതെങ്കിലും കാരണവശാൽ രണ്ടും വരുന്ന 4 ദിവസം ശക്തമായ മഴയായിരിക്കും ഈ ദക്ഷിണ കന്നഡയിൽ, ഉത്തര കന്നഡയിലും എന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ ഈ പ്രദേശത്ത് സാധ്യത ഉണ്ട്. അതിന്റെ ഘടന എങ്ങനെയാണുള്ളത്? മണ്ണ് ഇളകി നിൽക്കുന്നു, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ നിരാശയായിരിക്കും, വലിയ ആശങ്കയായിരിക്കും ഇനി നാളെ നമുക്ക് കാണാൻ ഇരിക്കുന്നതും. മഞ്ജുഷ്, ശരി, ബൈജു, ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അത്. എന്തായാലും പട്ടാളം വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്, സൈന്യത്തെ വിളിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ട്. ബൈജു, നിലവിൽ ഇപ്പോൾ എല്ലാവരും ആ ഭാഗത്ത് നിന്ന്, മാധ്യമപ്രവർത്തകർ ആ ഭാഗത്ത് നിന്ന് മാറി നിൽക്കുകയാണോ? ഇപ്പോൾ ബൈജു നേരത്തെ ആ സ്പോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് മാറി നിൽക്കേണ്ടത് അവിടുന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് മാറി നിന്നതാണോ? തീർച്ചയായും നമ്മൾ ഈ സ്ഥലത്ത് പോയത് കൂടാതെ ഇവർ നമ്മളെ തടഞ്ഞ സ്ഥലത്തിന് സമീപമുള്ള ഒരു മലയുടെ പെരുകിലാണ് നമ്മൾ ഇരുന്നത്. അവിടെയും നമ്മൾ നിൽക്കാൻ പാടില്ല, അവിടെ അപകടകരമായ സാഹചര്യമാണ്, മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. പോലീസ് പറഞ്ഞത് ഏറ്റവും ഒടുവിൽ 6 മണിയുടെ വാർത്ത തത്സമയം നമ്മൾ കൊടുത്ത ആ സ്ഥലം അവിടെ ഒരു പക്ഷെ അവിടെ നീരുറവകൾ, ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെട്ടു തുടങ്ങി, ഒരു അപകടകരമായ സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷേ നമ്മോട് ഇത്രയും ഇത്രത്തോളം കരുതൽ കാണിക്കുന്ന ഈ പോലീസ് എന്തുകൊണ്ട് ഒരാൾ മണ്ണിനടിയിൽ ഇത്രയും സമയം, ഇത്രയും മണിക്കൂർ ഒരു വാഹനത്തിനകത്ത് അകപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത് ഉദ്യോഗസ്ഥർ ഇന്ന് കേന്ദ്രമന്ത്രി കുമാരസ്വാമി അവിടെ വന്നിരുന്നു. ആ സമയത്ത് ഒരു പക്ഷേ ഇത്തരത്തിൽ വലിയ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥന്മാർ, വലിയ ഒരുപാട് വാഹനങ്ങൾ, ഒപ്പം ജില്ലാ കലക്ടർ രാവിലെ മുതലേ ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം. ഒരു പക്ഷേ കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചായിരിക്കുമോ ഇത്തരത്തിൽ ഇവർ ഒരു ഷോ അവിടെ കാണിച്ചത്? അതേപോലെ തന്നെയായിരിക്കുമോ നാളെയും സിദ്ധരാമയ്യ മുഖ്യമന്ത്രി വരുന്നുണ്ട്, കൂടുതൽ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഒരു ജാഗ്രത അവരുടെ സമീപനം കാണിക്കുമായിരിക്കും. ഇവർ വരുമ്പോൾ തങ്ങൾ ഇത്തരത്തിൽ വലിയ തോതിലുള്ള തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് തോന്നിപ്പിക്കാനായിരിക്കും. ഇതൊന്നുമല്ല നമ്മൾ ആവശ്യപ്പെടുന്ന, ഏതെങ്കിലും തരത്തിലുള്ള തർക്കത്തിനുള്ള സമയമല്ല. നമുക്ക് അർജുൻ എവിടെയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അർജുന്റെ വണ്ടി കണ്ടെത്തിയിരിക്കുന്നു, ആ വണ്ടിക്കകത്ത് അർജുനുണ്ടോ അതല്ല മറ്റെന്തെങ്കിലും അർജുനെ സംഭവിച്ചിട്ടുണ്ടോ, കുടുംബം നമ്മളും പ്രതീക്ഷിക്കുന്ന പോലെ ജീവനോടെയുണ്ടോ, അത് എത്രയും പെട്ടെന്ന് വളരെ വേഗത്തിൽ അത്
വാഹനം പുറത്തെടുത്ത് അതിൽ നിന്നുള്ളൊരു ഉറപ്പ് ലഭിക്കണം. ഇന്ന് ആംബുലൻസ് ഉൾപ്പെടെ തയ്യാറായപ്പോൾ നമ്മൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഇത്തരത്തിൽ ഈ വാഹനം ഇന്ന് ഇത്തരത്തിൽ ലോറി പുറത്തേക്ക് എടുക്കുമെന്ന വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം വൈകിട്ടും വലിയ നിരാശ തന്നെയാണ്. മഴ വന്നപ്പോൾ ഒന്നോ രണ്ടോ ജെ സി പി മാത്രം വെച്ച് ഇത്തരത്തിൽ അവിടെ ഈ തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമാണ്. അവിടെ വെളിച്ചമില്ല, അത്തരം സൗകര്യങ്ങൾ ഒന്നും ഒരുക്കിയിട്ടില്ല. പകൽ പോലും അവിടെ നിൽക്കാൻ കഴിയാത്ത ചെളിയും കല്ലും മണ്ണും ഒക്കെയാണ്. കാലൊന്ന് വഴുതിയാൽ തൊട്ട് സമീപത്തെ പുഴയിലേക്ക് വീഴുന്ന സാഹചര്യം, അതായത് ഈ രക്ഷാ പ്രവർത്തകർക്ക് പോലും വലിയ ഭീഷണി നേരിടുന്ന തരത്തിലാണ് അവിടെ കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത്. അതിനു പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കരുതൽ അവിടെ ഇല്ല. വെറും ഒരു മണ്ണ് എടുക്കുന്നു, ഒരു ലോറിയിൽ കയറ്റി അത് കുറച്ച് ദൂരെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു, പിന്നീട് ലോറി വീണ്ടും വരുന്നു. ഇത് ഈ രീതിയിലാണെങ്കിൽ എത്ര ദിവസം എടുക്കും ഈ ലോറി കണ്ടെത്താനെന്ന കാര്യത്തിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്പോട്ട് റിപ്പോർട്ടാണ് നൽകുന്നത്, ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടാണ് ബൈജു നൽകിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ കെ ബി ബൈജു, ഞങ്ങളുടെ പ്രതിനിധി, ന്യൂസ് എയ്റ്റീൻ പ്രതിനിധി, ആ സ്ഥലത്ത് നിന്ന് തന്നെ റിപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കണ്ട കാഴ്ചകളാണ് അദ്ദേഹം തത്സമയം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരനാസ്ഥ അവിടെയുണ്ട്, പക്ഷേ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ഈ മണ്ണ് മാറ്റി ലോറി എവിടെ, അർജുൻ എവിടെ എന്ന് കണ്ടെത്തുവാൻ ഈ രക്ഷാപ്രവർത്തകർക്ക് കഴിയട്ടെ എന്ന്. ബൈജുവിലേക്ക് വരാം. അതിനു മുമ്പ് ബാബു, അദ്ദേഹവും അർജുന്റെ വീടിന് സമീപമുള്ളയാളാണ്, കോഴിക്കോട്. ബാബു, ഇന്ന് പകൽ മുഴുവൻ നിങ്ങൾ ഈ രക്ഷാദൗത്യം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ, ഒരു വേള ഒരു പ്രതീക്ഷ നൽകിയതാണല്ലോ, ഇപ്പോൾ എന്താണ് തോന്നുന്നത്? ബാബുവിന് എന്താണ് പറയുവാനുള്ളത്? ചൊവ്വാഴ്ച മുതൽ നമ്മളവിടെ രണ്ട് ദിവസം അവരവിടെ നമുക്ക് പല ഫോട്ടോസും കിട്ടിയത് പ്രകാരവും അവരവിടെ ദേശീയപാത, ഈ ദേശീയപാത നന്നാക്കുന്ന പ്രവൃത്തിയാണ് അവർ നടത്തിയിരുന്നത്. അവിടെ ആ സമയത്ത് കിട്ടിയ ശവശരീരങ്ങൾ എടുത്തു മാറ്റുക എന്നല്ലാതെ വേറൊരു പണിയും അവർ ചെയ്തിരുന്നില്ല. ഇപ്പോൾ രണ്ട് ഈ വെള്ളിയാഴ്ച ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ ഇവിടെ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയിലും അതുപോലെ പ്രതിപക്ഷ നേതാവ് അങ്ങനെയുള്ള കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രമുഖ വ്യക്തികളെല്ലാം ഭയങ്കര പ്രഷർ പ്രകാരം ഇന്നലെ വളരെ നല്ല രീതിയിൽ അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കണ്ടു. ആ പ്രതീക്ഷയായിരുന്നു നമുക്ക് ഇന്നലെ രാത്രി ഈ 9 മണിക്ക് തന്നെ അവർ അവിടെ അവസാനിക്കുന്ന സമയത്ത് ഇന്ന് 5:30 അവർ ഈ രക്ഷാപ്രവർത്തന പ്രവൃത്തി തുടങ്ങുന്നതിനെ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ 5:30 തന്നെ നമ്മൾ ടി വി ഓൺ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഈ ആളെ കണ്ടുകിട്ടും എന്നുള്ള ഇതിലേ നമ്മൾ നിന്നിരുന്നത്. പക്ഷേ അതിനുശേഷം നമ്മൾ വിചാരിച്ച മാതിരിയുള്ള ഒരു രീതിയിലേക്ക് രക്ഷാപ്രവർത്തനം നീങ്ങിയിട്ടില്ല. ഒന്നാമത് നമ്മുടെ ഈ മറ്റുള്ള ഈ ചാനലുകാർ അവിടെ എത്തിപ്പെടാനൊക്കെ ഒരു പ്രയാസങ്ങൾ പറയുന്നുണ്ട്. അവരെ അങ്ങോട്ട് വിടുന്നില്ലായിരുന്നു. അവരൊക്കെ അവിടെ എത്തിയതിന് ശേഷമൊക്കെയാണ് നല്ല രീതിയിൽ പ്രവർത്തനം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പോരാ, ഈ ലെവലിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് എന്തായാലും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായിരുന്നാലും ഈ അവർക്ക് കഴിയുന്ന രീതിയിൽ അവർ പ്രവൃത്തി നടത്തുക എന്നല്ലാതെ ഈ കഴിയാത്ത പ്രവൃത്തിയിൽ വേറെ എന്തെങ്കിലും അതിന് മേലെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്നൊന്നും നോക്കുന്നില്ല. ഇതിപ്പം നമ്മൾ പറയാം, ഇതൊരു വലിയ സംഭവമാണ്. ഇന്ത്യയിൽ ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെ നടന്നിട്ട് പ്രയാസപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സംസ്ഥാനങ്ങൾക്ക്, നമ്മൾ ഇന്ത്യൻ്റെ ഭാഗമല്ലേ, ആ സംസ്ഥാനങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ അതിൻ്റെ മുകളിൽ മറ്റേ വേറെ സേന, കേന്ദ്ര സേനയൊക്കെ ഉണ്ട്, അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഈ പ്രകാരം അവർ പറയുന്നത്, ഇവർ വന്ന സമയത്ത് തന്നെ പറഞ്ഞത് ഇനി 2 ദിവസം കഴിയും ഇത് കണ്ടുകിട്ടാൻ എന്നുള്ള രൂപത്തിൽ അവർ പറയുന്നത്. അത് വളരെ ഇതാണ്. നമ്മളെല്ലാം ഇന്ന് തന്നെ കണ്ടുകിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു, വളരെ ഇതായിരുന്നു. മണിക്കൂറുകളെല്ലാം വളരെ രീതിയിൽ നഷ്ടപ്പെടുകയാണ്. ഇനി ഞങ്ങൾ എന്ത് പ്രതീക്ഷ ഇല്ലാതെ മട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരി, ശ്രീ രവീന്ദ്രൻ, ഇന്ന് അർജുൻ്റെ കുടുംബത്തിന് മാധ്യമങ്ങളുടെ മുന്നിൽ വരേണ്ട ഒരവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. ഇത്രയും ദുഃഖകരമായ ഒരു സമയത്തും ഇത് പോരാ, ഇങ്ങനെ പോര തെരച്ചിൽ, സൈന്യം തന്നെ വരണം എന്ന് അവർക്ക് ആവശ്യപ്പെടേണ്ട ഒരു ഗതികേടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവർക്ക് ഈ ഒരു വിഷമഘട്ടത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടി വരുന്നത് അത് ഒഴിവാക്കേണ്ട ഒന്ന് തന്നെയായിരുന്നില്ലേ? ഈ രക്ഷാദൗത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ അവർക്ക് ഇങ്ങനെ വന്ന് അപേക്ഷിക്കേണ്ട ഒരു കാര്യം വരികയില്ലായിരുന്നു. അവരെത്രമാത്രം പ്രതീക്ഷയിലായിരുന്നു ഇന്ന് ഈ ഒരു രക്ഷാദൗത്യം ഇന്നത്തെയോടുകൂടി അവസാനിപ്പിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പ് അവർക്കുണ്ടായിരുന്നുവല്ലോ രാവിലത്തെ ആ ഒരു ആവേശം കണ്ടപ്പോൾ. ഇന്നലെ രാത്രി, ഇന്ന് പുലർച്ചയ്ക്ക് 5:30 രക്ഷാദൗത്യം തുടങ്ങും എന്ന് പറഞ്ഞപ്പം ഇന്നലത്തെ ഫീഡ്ബാക്ക് കണ്ടിട്ട് ഇന്ന്
ആളെ അല്ലെങ്കിൽ അർജുനെ നമുക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഇതുവരെ നിന്നത്. ഇപ്പം മാനസികാവസ്ഥ വളരെ മാറിക്കഴിയുന്നുണ്ട്. കാരണം എന്താണ് എന്നുള്ളതിന് ഒരു ഉത്തരമില്ല. കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ് ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനെ ഈ വിവരം ധരിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ച് അവിടുന്ന് മിലിട്ടറിനെ ഇറക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ അവർക്കറിയാത്ത കാര്യങ്ങളോ അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ സെൻട്രൽ മിനിസ്റ്ററിനെ അറിയിച്ച് ഡിഫൻസിനെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളത്. ഇപ്പം ഇവരെ വീട്ടുകാരടക്കം പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് അതേപോലെ തന്നെ പട്ടാളത്തിനിറക്കി ഇവിടുത്തെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പിന്നെ ഇവനെ കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ്. ഇത്രയും കൂടുതൽ മണ്ണുണ്ടായിട്ട് ഓരോ ഒഴിവഴിവ് പറഞ്ഞു കണ്ട് മുന്നോട്ട് പോകാമെന്നല്ലാതെ ഇതിനൊരു പ്രതീക്ഷയോടുകൂടിയുള്ളൊരു സമാധാനം അല്ലെങ്കിൽ അതിനുള്ളൊരു ഉത്തരവാദിത്വത്തോടു കൂടി പറയാൻ ആർക്കും കഴിയുന്നുണ്ടോ? അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മളുടെ മാധ്യമങ്ങളെ പോലും അങ്ങോട്ട് കയറ്റിവിടാതെ, അല്ലെങ്കിൽ ഈ ഇതിനാവശ്യമായി പോയ അല്ലെങ്കിൽ ഇതിനു വേണ്ടി കേരളത്തിൽ നിന്ന് പോയ വണ്ടിയുടെ ഉടമകളെ, അർജുൻ്റെ ബന്ധുക്കളെ, ഇവരെയൊന്നും ഈ ഭാഗത്തേക്ക് കയറ്റിവിടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ ഇവരുണ്ടാക്കണ്ടേ? ഞാനിപ്പോഴും ആവശ്യപ്പെടുന്നത് ഡേ ആൻഡ് നൈറ്റ് അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ഒരു ബ്രേക്കും കൊടുക്കാൻ പാടില്ല. നമ്മളെന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു ഇങ്ങനെ ഒരു രക്ഷാദൗത്യം നടത്തുന്ന സമയത്ത് എത്രത്തോളം എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും? ഇറ്റാച്ചി, പൊക്ലൈൻ, പിന്നെ കാറ്റർഫില്ലർ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു ഭാഗത്തേക്ക് ഈ മണ്ണുകളെല്ലാം നീക്കിയിട്ട് കണ്ടെങ്കിൽ അവിടുന്ന് ജെ സി ബിയിൽ കയറ്റി വിടാനേ പാടുള്ളൂ. അല്ല, ഇതിൽ കാണുന്ന മാതിരി ആ സ്പോട്ടിൽ നിന്ന് ജെ സി ബി കയറ്റി കണ്ട് വിടുന്ന സമയത്ത് അത് ഫാസ്റ്റ് ആവില്ല. ഒരു ഭാഗത്തുനിന്ന് ഈ പൊക്ലൈൻ സാധനം നീക്കിയിട്ടിട്ട് മറ്റേ ഭാഗത്ത് ലോഡ് ചെയ്ത് കണ്ട് വിടുന്ന വിധത്തിലേക്ക് വേണം. അപ്പോൾ അതിന് ബുൾഡോസർ വേണമെങ്കിൽ അത് കൊണ്ടുവരണം. അതിനുള്ള കാര്യങ്ങളെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിലിറ്ററി സംവിധാനത്തിലുണ്ട്. പട്ടാളത്തിന് ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് പട്ടാളത്തിനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിനെ ബന്ധപ്പെടാത്തത്? എനിക്ക് പറയാനുള്ളത് സെൻട്രൽ ഗവൺമെൻറ് ബന്ധപ്പെട്ടിട്ട് എത്രയും പെട്ടെന്ന് 24 hours അവിടെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. 24 hours അവിടെ രക്ഷാദൗത്യം നടത്തണം. അവിടെ മാധ്യമങ്ങളെ മറ്റുള്ളവർ പോകണമെന്നുണ്ടെങ്കിൽ അവർ പോകണം. അത് സുതാര്യമായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം അതെല്ലാം കണ്ടിട്ട് ഇതെല്ലാം അവരൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ മേലെ നടത്തുന്നത് ശരിയല്ല. കാരണം ഇത്രയും ദിവസമായിട്ട് ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുന്നതിലേക്ക് എത്തിക്കരുത്. ഇങ്ങനെയുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ദൗത്യമാണെന്നൊന്നും നമുക്ക് തോന്നില്ല. കാരണം കരയിലുള്ളതല്ലേ, കടലിനകത്തുള്ളതൊന്നുമല്ലല്ലോ. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മളെ കേരളത്തിൽ ഉണ്ടെങ്കിലുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റിനും ഉണ്ടാവില്ലേ? ഇനി സ്റ്റേറ്റിനും ഇല്ലാണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനെ ബന്ധപ്പെട്ടിട്ട് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഇപ്പം അവിടുത്തെ ഗവൺമെൻറ് ഈ സിദ്ധരാമയ്യർ നാളെ വരുന്നു എന്ന് പറയുന്നത് ഇവരൊക്കെ അതേ സ്പോട്ടിൽ സമയങ്ങളിൽ എത്തിപ്പെടേണ്ടതല്ലേ? അല്ലാതെ ഇത്രയും ലേറ്റ് ആയിട്ടാണോ ഈ കാര്യത്തിന്? ശരി, എന്തുകൊണ്ട് ഈ അമാന്തം ഉണ്ടായി എന്നുള്ളതാണ് ഈ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ചൊവ്വാഴ്ച പുലർച്ചെ രാവിലെ 9 മണിയോടുകൂടി സംഭവിച്ച ഈ അപകടം ആദ്യത്തെ 2 ദിവസം തെരച്ചിൽ അത്ര കാര്യക്ഷമമായിരുന്നില്ല. അത് ലോറികൾ അതിനടിയിലുണ്ട്, ഒരു ബെൻസ് കാർ അതിനടിയിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് പോലും പിന്നീട് തെരച്ചിൽ നടന്നില്ല. മൃതദേഹങ്ങൾ കണ്ടെടുത്ത് ഈ ഒരു തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ് അധികൃതർ ചെയ്തത്. പിന്നീട് വെള്ളിയാഴ്ച ഇന്നലെയാണ് വീണ്ടും തെരച്ചിൽ തുടങ്ങിയത്. അത് പിന്നീട് മന്ദഗതിയിലായി, ഇന്ന് കുറച്ചുകൂടി കാര്യക്ഷമമായി മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മണ്ണിടിയും എന്നുള്ള ഒരു ആശങ്കയുണ്ട്. അത് വാസ്തവമായ ഒരു കാര്യമാണ്, അത് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലും പക്ഷേ ഈ ഇപ്പോഴത്തെ രീതിയിൽ മുന്നോട്ട് പോയാൽ മണ്ണെടുത്ത് മാറ്റുക ദുഷ്കരമായി തന്നെയാണ് പോകുന്നത്. രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണ് എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത് അവിടെ സൈന്യത്തെ ഇറക്കണം എന്നുള്ള കാര്യം. അതിലൊരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നാളെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഷിരൂരിലേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം ഇന്ന് പകൽ മുഴുവനും ഈ ദൃശ്യങ്ങൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേരളത്തിന് പുറത്തു നിന്നുള്ളവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർണാടക സർക്കാർ ഇടപെട്ടത് തന്നെ മാധ്യമങ്ങൾ ശക്തമായി ഈ വിഷയം പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചതുകൊണ്ടാണ്. ഇനിയും ഞങ്ങൾ ഇത് സമൂഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ പ്രതിനിധി കെ വി ബൈജു അവിടെയുണ്ട്. അദ്ദേഹം വളരെ പണിപ്പെട്ടാണ് ഈ സ്ഥലത്ത് ഇന്ന് എത്തിച്ചേർന്നത്. അവിടെ അദ്ദേഹത്തെ തടഞ്ഞിരുന്നു, അതുപോലും പിന്നീട് വകവയ്ക്കാതെ അദ്ദേഹം ഈ സ്ഥലത്ത് എത്തുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങൾ പകൽ മുഴുവൻ നൽകി. ഈ ഉദ്യമം തുടരുക തന്നെ ചെയ്യും. ഒടുവിൽ
അർജുനെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മറ്റൊരാശങ്ക കൂടി കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്, അത് നിപ വീണ്ടും റിപ്പോർട്ട് ചെയ്തതാണ്. നിപ ഒരിക്കൽ വന്നു, അതിനുശേഷവും നിപ റിപ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷേ നിപയെ അതിജീവിക്കുവാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞു. അത് ആരോഗ്യ പ്രവർത്തകരുടെ കൃത്യമായി ഇടപെടൽ കൊണ്ട് കഴിഞ്ഞതാണ്. കൃത്യമായി സാമൂഹ്യ അകലം പാലിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നു, കൃത്യമായിട്ട് കേസുകൾ ഐഡൻറ്റിഫൈ ചെയ്യുവാനും അന്ന് കഴിഞ്ഞിരുന്നു. അതിനാൽ തന്നെ നിപ അത് വളരെ മാരകമായ ഒരു രോഗമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. പടരാതിരിക്കുവാനുള്ള മുൻകരുതൽ അന്നെടുക്കാൻ സാധിച്ചു. ഇപ്പോൾ വീണ്ടും ആ നിപ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മലപ്പുറത്തെ പാണ്ടിക്കാടാണ് നിപ റിപ്പോർട്ട് ചെയ്തത്. 14 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം ഇന്ന് വൈകിട്ട് കിട്ടി. അതിൻ്റെ സ്ഥിരീകരണം ആരോഗ്യമന്ത്രി നൽകുകയുണ്ടായി. മന്ത്രിയുടെ വാക്കുകളിലേക്ക് ആദ്യം. മലപ്പുറം ജില്ലയിൽ നിന്ന് നിപ 14 വയസ്സുള്ള കുട്ടിയുടെ സാമ്പിൾ ഫലം NIV പൂനെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അത് നിപ പോസിറ്റീവാണ്. അപ്പോൾ ഇപ്പോൾ ആ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇതിനനുസരിച്ചിട്ടുള്ള, ഞാൻ നേരത്തെ മീറ്റിംഗിന് ശേഷം സൂചിപ്പിച്ചതുപോലെ, ഇതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് കോൺടാക്ട് ട്രേസിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈറിസ്ക് കോൺടാക്ട്സിലുള്ള അല്ലെങ്കിൽ ലോ റിസ്ക് ഈ കോൺടാക്ട്സിലുള്ള എല്ലാവരും തന്നെ നമ്മൾ കണ്ടെത്തപ്പെടുന്നുണ്ടെന്നുള്ളതും ഹൈറിസ്ക് കോൺടാക്ട്സിലുള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ സാധാരണ എപിക് സെന്റർ വെച്ച് 3 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രീതി ഉണ്ടാകും. നമുക്ക് ജില്ലയിൽ എല്ലാവരും ഒരു ജാഗ്രത പുലർത്തണം. മാസ്ക് ധരിക്കണം, പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം എന്നുള്ളതും, ഹോസ്പിറ്റലുകൾ പരമാവധി സന്ദർശിക്കാതെ ഇരിക്കുക. ഹോസ്പിറ്റലിൽ രോഗമായി കിടക്കുന്ന നമ്മുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ സന്ദർശിക്കാൻ ഈ ഒരു സമയം അതിനുപയോഗിക്കാതെ ഇരിക്കുക. ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളവർ മാത്രം പോകുക. ഹോസ്പിറ്റലുകളിൽ ആരോഗ്യ പ്രവർത്തകർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ളതാണ്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രി നേരിട്ട് പങ്കെടുത്ത കോൺഫറൻസിന് ശേഷമാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നതും നിപ സ്ഥിരീകരിച്ച വിവരം പുറത്തു പറഞ്ഞതും. ഇപ്പോൾ CV അനുമോദ് ഞങ്ങളുടെ പ്രതിനിധി മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. ഒപ്പം ഡോക്ടർ ഡാനിഷ് സലീം, അദ്ദേഹം കഴിഞ്ഞ തവണയും നിപ സ്ഥിരീകരിച്ച സമയത്ത് വിലപ്പെട്ട കുറേയേറെ നിർദ്ദേശങ്ങൾ നൽകിയതാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ നിപയെക്കുറിച്ചുള്ള ആശങ്ക വേണ്ട എന്നുള്ള കാര്യവും എന്തുമാത്രം ശ്രദ്ധിക്കണം എന്ന കാര്യവും അറിയിച്ചിട്ടുള്ള ഡോക്ടർ കൂടിയാണ്. അദ്ദേഹം തത്സമയം ചേരുകയാണ്. മറ്റ് ചില ഡോക്ടർമാരെ കൂടി തത്സമയം ടെലിഫോൺ ലൈനിലും വിളിക്കാം. ആദ്യം അനുമോദ്, എന്താണിപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ മലപ്പുറത്ത്? മലപ്പുറത്ത് ഈ പാണ്ടിക്കാട് എന്നുള്ള മേഖലയിൽ സംശയമുണ്ടായിരുന്നു ഈ കുട്ടിക്ക് നിപയാണോ എന്ന്. അതിനിടയ്ക്ക് ചെള്ളുപനി സ്ഥിരീകരിച്ചതാണ്. കുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് എന്താണ് മന്ത്രി പറഞ്ഞത്? മഞ്ജുഷ്, കുട്ടിയുടെ ആരോഗ്യനില വളരെ മോശമാണ്. അതീവ ഗുരുതരമായ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. വെന്റിലേറ്ററിലാണ്. കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിപ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മേഖലയിൽ ഏർപ്പെടുത്തേണ്ട നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കാനുള്ള ഉന്നതതല യോഗം ഇപ്പോൾ മലപ്പുറത്ത് പുരോഗമിക്കുകയാണ്. കളക്ടറും SPയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ജില്ലയിലെ ചുമതലയിലുള്ള മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ രണ്ട് കാര്യങ്ങളാണ് ഇനി അറിയേണ്ടതുള്ളത്. ഒന്ന്, പാണ്ടിക്കാട് ഈ ഒരു രോഗം സ്ഥിരീകരിച്ച ഇടത്തിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നത്. എന്തെല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും? ഭാഗികമായിട്ടുള്ള ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമോ? പൂർണ്ണമായിട്ട് എവിടെയെല്ലാം ആളുകൾക്ക് നിയന്ത്രണം ഉണ്ടാകും? എന്തെല്ലാം കാര്യങ്ങളിൽ കട തുറക്കാൻ കഴിയുമോ? കട അടച്ചിടേണ്ടി വരുമോ? അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതുപോലെ വിവാഹങ്ങൾ, മുൻനിശ്ചയിച്ച വിവാഹങ്ങളൊക്കെ നാളെയും മറ്റന്നാളുമായി നടക്കേണ്ടതായിട്ടുണ്ട്. അതിനെ എത്ര പേരെ പങ്കെടുപ്പിക്കാൻ കഴിയും? അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിനെല്ലാം തന്നെ ഒരു കൃത്യമായ മറുപടി, വിശദീകരണം ഈ ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം നൽകുമെന്നാണ് നമുക്ക് കരുതാനാകുന്നത്. രണ്ടാമതായിട്ട്, ഈ കുട്ടിയുടെ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സമ്പർക്ക പട്ടിക തയ്യാറാക്കേണ്ടതുണ്ട്. നിലവിൽ തന്നെ 30 പേർ നിരീക്ഷണത്തിലാണ്. അതായത് കുട്ടിയുടെ അടുത്തിടപഴകിയ വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കളായിട്ടുള്ളവർ, അതുപോലെ കുട്ടിയെ പരിചരിച്ചവർ, ഡോക്ടർമാർ, നേഴ്സുമാർ, അങ്ങനെ 30 പേർ നിലവിൽ തന്നെ ഒരു നിരീക്ഷണത്തിലാണുള്ളത്. ഇതിൽ തന്നെ ഒരു കുട്ടിക്ക് പനിയുടെ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ ഈ കുട്ടിയുടെ സാമ്പിൾ
സാമ്പിളുകൾ പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റ് മലപ്പുറം ഈ ഒരു പ്രശ്നത്തെ നേരിടാനാണ് എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 റൂമുകൾ ഐസൊലേഷൻ റൂമുകൾ ഇതിനുവേണ്ടി തുറന്നിട്ടുണ്ട്. ഒരു ICU വാർഡ് തുറന്നിട്ടുണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനു വേണ്ട ആൻറ്റിബോഡീസ് നാളെ തന്നെ എത്തിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇത് വല്ലാതെ പടർന്നു പിടിക്കുന്ന ഒരു അസുഖമല്ല എന്നുള്ളതുകൊണ്ട് കോവിഡിനെ പോലെ വലിയൊരു പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ആശങ്ക വേണ്ട. പക്ഷേ രോഗം സ്ഥിരീകരിച്ച അതിൻ്റെ റിക്കവറിക്ക് എടുക്കുന്ന സമയം, അതിൻ്റെ സാധ്യതകൾ, ഇതൊക്കെ തന്നെയാണ് ഈ രോഗത്തെ കൂടുതൽ മാരകമാക്കുന്നത്. എന്തിനാണെങ്കിലും രോഗം എവിടുന്ന് വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഒരു വിനോദസഞ്ചാരത്തിന് പോയ കാര്യം പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ മന്ത്രി അത് സ്ഥിരീകരിച്ചിട്ടില്ല. അത് 3 മാസം മുമ്പായിരുന്നു അത്തരത്തിലൊരു യാത്ര ഉണ്ടായത്. അതുകൊണ്ട് ആ യാത്രയിലല്ല, ഈ കഴിഞ്ഞ 1 മാസത്തിനിടെ ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെയാണ്, പാണ്ടിക്കാട് നിന്ന് തന്നെയാണ് ഈ കുട്ടിക്ക് ഈ രോഗത്തിൻ്റെ സാധ്യത അല്ലെങ്കിൽ രോഗത്തിന് കാരണമായ പഴമോ എന്താണെങ്കിൽ കഴിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അത് താഴെത്തട്ടിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. ശരി, അനുമോദം. എന്തായാലും ഈ വിശദമായ വിവരങ്ങൾ, കോൺടാക്ട് ട്രേസിംഗ്, ഇതെല്ലാം ഇനി നടക്കേണ്ടതുണ്ട്. സാമൂഹ്യ അകലം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും കൂടി ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഡാനിഷ് സലീം, ഒപ്പം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായ KT അജ്മൽ എന്നിവർ ചേരുകയാണ്. ആദ്യം ഡോക്ടർ ഡാനിഷ് സലീം, മറന്നിട്ടില്ല നിപ്പയെ, നേരത്തെ ഇതിൻ്റെ മുൻപ് വന്ന സമയത്ത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെ പകരുന്നു, എന്തെല്ലാം മാർഗങ്ങൾ തേടണം പടരാതിരിക്കാൻ, ഇതെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും ഒന്നുകൂടി ഓർത്തെടുക്കുന്നതിന് വേണ്ടിയാണ്, മാരകമായൊരു അസുഖം തന്നെയാണ്, പക്ഷേ ഇപ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം. ഈ പഴംതീനി വവ്വാലുകളിൽ നിന്നാണ് 2018 2023 രണ്ട് തവണയും നിപ കേരളത്തിൽ വന്നത് എന്ന കാര്യം ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. ഇവിടെയും എന്തായിരിക്കാം സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു. പക്ഷേ താങ്കളുടെ ഒരു അനുമാനത്തിൽ എന്താണ് ഇപ്പോൾ മലപ്പുറത്ത് ഇങ്ങനെയൊരു രോഗം വരാൻ കാരണമായിരിക്കുന്നത്? നിപ്പ എന്ന് പറയുമ്പോൾ ഒരു സൂനോട്ടിക് ഡിസീസാണ്, അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന ഒരു അസുഖമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടത് പഴന്തീയായിട്ടുള്ള ഈ വവ്വാലുകളിൽ നിന്ന് ആകണം ഈ അസുഖവും സ്പ്രെഡായിരിക്കുന്നത്. ഇത് ഈ നിപ്പ എല്ലാം ഒരു പർട്ടിക്കുലർ സീസണിലാണ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു മഴയോടൊപ്പം ചൂടും കൂടെ ഉണ്ടാവുന്ന കാലഘട്ട ഒരു സമയത്താണ് നിപ്പയുടെ വൈറസ് കൂടുതലും ഇത്തരത്തിലുള്ള ബാറ്റ്സിൽ ഉണ്ടാവുന്നത്. അപ്പൊ ആ സമയത്താണ് റിപ്പീറ്റ് ആയിട്ട് എല്ലാ വർഷവും ഏകദേശം ഒരേ സമയത്താണ് നിപ്പ ഇപ്പൊ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്ത ജില്ലകളിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിന്റെ മരണനിരക്കാണ് ഇവിടുത്തെ ഒരേ ഒരു പ്രശ്നം. 40 മുതൽ 75% ഇതിന്റെ മരണനിരക്ക്, കോവിഡ് പോലെ വളരെ കുറച്ചല്ല എന്റെ മരണനിരക്ക്. പക്ഷെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ കോവിഡ് പോലെ വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന ഒരു അസുഖമല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ചൊരു സമാധാനം. പക്ഷെ ആ ജില്ലകളിൽ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 5-6 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ഏതൊരു പഴമാണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും അതുപോലെ തന്നെ പഴങ്ങളാണെങ്കിലും നമ്മൾ വാങ്ങിച്ചതിന് ശേഷം നല്ല വണ്ണം കഴുകിയതിന് ശേഷം മാത്രമേ അത് കഴിക്കാവൂ. ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ ഒരു വിനീഗർ സൊല്യൂഷൻ, ഒരു 30 ml വിനീഗർ വാങ്ങിച്ച് അതിൻ്റെ അകത്ത് ഒഴിച്ചു വെച്ച് കുറച്ച് നേരം ഒരു 20 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം ഒരു നല്ലവണ്ണം ഒഴുകുന്ന വെള്ളത്തിൽ കഴുകി പറ്റുമെങ്കിൽ തൊലി കളഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പം എല്ലാവരും ചോദിക്കും എന്താണ് ഫ്രൂട്ട്സ് കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം, നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. പക്ഷേ ഈ രീതിയിൽ കഴിക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ ഇപ്പോഴത്തെയും പ്രശ്നം എപ്പോഴും പറയുന്നതാണ്, ടൈഫോയിഡ് ആണെങ്കിലും കോളറ ആണെങ്കിലും എല്ലാ അസുഖങ്ങളും പകരുന്നത് നമ്മുടെ കൈകൾ വൃത്തിയായി കഴുകാത്തതുകൊണ്ടാണ്. ദയവ് ചെയ്ത് നമ്മുടെ അസുഖങ്ങളെ തടയാനായിട്ട് ഇത് നിർബന്ധമാക്കുക. കൈ മുഖത്തോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പോ നിർബന്ധമായിട്ടും 20 സെക്കൻഡ് എടുത്ത് കൈകൾ കഴുകുക. നമ്മൾ തൊടുന്ന പല സ്ഥലങ്ങളിലും ഈ വവ്വാലിന്റെയും പല പക്ഷികളുടെയും പല ആളുകളുടെയും സെക്രീഷനൊക്കെ പല ആളുകൾ തൊട്ട് ചിലപ്പോൾ നമ്മുടെ മേശപ്പുറത്ത് ഇരിപ്പുണ്ടായിരിക്കും, നമുക്കറിയില്ല. നമ്മളത് തൊട്ടതിന് ശേഷം നമ്മൾ കഴിക്കുമ്പോൾ ഇതുപോലുള്ള സെക്രീഷൻസ് കാരണം ഇത് അസുഖം അകത്തോട്ട് വരാം. ഇപ്പൊ ഒരാൾക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹമാണ് റിസ്ക് ഫാക്ടർ. ആ അദ്ദേഹത്തിന് അനുബന്ധമായിട്ടുള്ള ആളുകൾക്കാണ് അസുഖം വരാനുള്ള സാധ്യത. ഇപ്പൊ സാധാരണഗതിയിൽ എന്തൊക്കെയാണ് ലക്ഷണം? പനിയോടുകൂടി വളരെ ശക്തമായ തലവേദന, മസിൽ പെയിൻ ഉണ്ടാകുക, ശ്വാസമുട്ടൽ ഉണ്ടാകുക, അപസ്മാരം ഉണ്ടാകുക, പരസ്പര ബന്ധമില്ല സംസാരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഛർദ്ദിക്കുക, ഇതാണ് ഇതിന്റെ ഒരു ലക്ഷണം. കഴുത്ത് വളരെ സ്റ്റിഫ് ആയിരിക്കും. അത് ഇത് സാധാരണ മറ്റു വൈറൽ പനികൾക്കും സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടല്ലോ ഡോക്ടർ. അപ്പോൾ പിന്നെ വേർതിരിച്ചറിയുക എന്നുള്ളത് ബുദ്ധിമുട്ടാണല്ലോ. അത് മാത്രമല്ല, ഈ കുട്ടിക്ക് ചെള്ളുപനിയും സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് എന്ത് ബന്ധം നിപ്പയ്ക്ക്? അങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ.
ഇപ്പം സാധാരണഗതിയിൽ നമ്മുടെ ഇതിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. നമുക്ക് PCR ടെസ്റ്റിലൂടെ മാത്രമേ ഇതിനെ തിരിച്ചറിയാനായിട്ട് കഴിയുള്ളൂ. വളരെ വേഗത്തിൽ എൻസെഫലൈറ്റിസിലോട്ട് പോവുകയാണ്, അതായത് ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയെങ്കിൽ ആ ഏരിയയിൽ ഉണ്ടാവുന്ന വൈറസുകളെയാണ് നമ്മൾ സാധാരണ സെർച്ച് ചെയ്യാറുള്ളത്. ഈ രീതിയിലാണ് നമ്മൾ ഡോക്ടേഴ്സ് ഓരോ ഡയഗ്നോസിസിലോട്ട് എത്തുന്നത്. ഇപ്പം ഒരു രോഗിക്ക് ഒരു വളരെ വേഗത്തിൽ ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ അതിന് വളരെ കോമൺ ആയിട്ടുള്ള വൈറസ് ആ ഏരിയയിൽ ഉണ്ടാവുന്ന ഒന്നാണ് നിപ്പ. ഇപ്പം മലപ്പുറത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും ആ ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സംശയമന വന്നത്. അപ്പം നിപ്പ വൈറസ് പകരുന്ന ബാക്കിയുള്ള രീതികളെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാത്ത മാംസങ്ങളിൽ നിന്നും വരാം. ഇപ്പം ചില സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ പഴന്തീനി വവ്വാലിൽ നിന്ന് പന്നികളിലേക്ക് ഈ അസുഖം വരികയും ഈ പന്നികളെ പരിപാലിച്ചിട്ടുള്ള പല ആളുകൾക്കും ഈ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ ഈ പല മരങ്ങൾ കയറുന്ന വ്യക്തികളുടെ ഒക്കെ ഇങ്ങനെ ഉണ്ടാവും, അവരുടെ കയ്യിലും കാലിലും ഒക്കെ ഇത് പറ്റിപ്പിടിക്കാം, ഈ വവ്വാലിന്റെ സെക്രീഷൻസും മറ്റും. അപ്പൊ അതെന്ത് ചെയ്യും, അത് നമ്മൾ പല കൈ കഴുകാതെയും കൈ കഴുകാതെ ആഹാരം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കാല് കഴുകാതെ നമ്മൾ വീട്ടിലോട്ട് കയറുന്ന സമയത്ത് വീട്ടിലോട്ടൊക്കെ ഈ ഒരു സെക്രീഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോ പണ്ടത്തെ പോലെ അല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇപ്പൊ നമുക്ക് നിപ്പയെ കുറിച്ച് ഒരു വ്യക്തമായ പ്രോട്ടോകോൾ ഉണ്ട്. നിപ്പയ്ക്ക് മരുന്നില്ല എന്നുള്ളത് ഒരു വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ M102.4 എന്നുള്ളൊരു മരുന്ന് അതിന്റെ ക്ലിനിക്കൽ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു പുതിയ മെഡിസിനാണ്. അതുപോലെ തന്നെ കോവിഡിന്റെ സമയത്ത് ഇറങ്ങിയ റൈബാവാറിനും, കോവിഡിന്റെ സമയത്തല്ല, റെംഡിസ്വർ എന്നുള്ള മരുന്നാണ് കോവിഡിന്റെ സമയത്ത് ഇറങ്ങിയത്. റൈബാവാറിൻ എന്ന് പറഞ്ഞ് പണ്ട് മുതലേ ഉപയോഗിക്കുന്ന മരുന്നും ഇതിന് കുറച്ചുകൂടെ എഫക്റ്റീവ് ആണെന്ന് പല ക്ലിനിക്കൽ ട്രയൽസിനും തെളിയിച്ചു വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ആക്ച്വലി വരുത്തി വെക്കേണ്ട ആ സാഹചര്യം ഇപ്പോൾ ഉണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മരുന്നുകൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത് വൈകാതെ കണ്ടുപിടിക്കുക, അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു 5 മുതൽ 14 ദിവസത്തിനകത്താണ് ഇതിന്റെ ലക്ഷണം ഉണ്ടാവുന്നത്. അപ്പൊ എനിക്കൊരു നിപ്പ ഉണ്ടെങ്കിൽ, ഞാനുമായിട്ട് കോണ്ടാക്ട് വന്ന വ്യക്തിക്ക് 5-ാമത്തെ ദിവസം ലക്ഷണം, ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിപ്പയാണെന്ന് സംശയിക്കാം. ഇത് ഓരോ ദിവസം കഴിയും തോറും നമുക്ക് സാധ്യത കുറയുകയാണ്. 10-ാമത്തെ ദിവസമാകുമ്പം സാധ്യത വീണ്ടും കുറയുകയാണ്. 14 ദിവസം കഴിഞ്ഞാൽ സേഫ് ആണെന്ന് പറയാം. 14 ദിവസം വരെയാണ് സാധാരണഗതിയിൽ ഇത് സ്പ്രെഡ് വരുന്നത്. പിന്നെ ഇത് എങ്ങനെ നമുക്ക് മറ്റു പനികളിൽ നിന്ന് തിരിച്ചറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പനി തലവേദനയോടൊപ്പം തന്നെ തലകറക്കം, ബോധക്ഷയം ഉണ്ടാകുക, ശക്തമായ കഴുത്തു വേദന ഉണ്ടാകുക, അതായത് ലക്ഷണങ്ങളെല്ലാം സിവിയർ ആയിരിക്കും. സാധാരണ ഒരു ചെറിയ പനി പോലല്ല, വളരെ ശക്തമായ സിംറ്റംസ് ആയിരിക്കും ഈ ഒരു പനിക്ക് ഉണ്ടാകുന്ന. നിപ്പയ്ക്ക് ശക്തമായ പനിയാണ്, ശക്തമായ തലവേദനയാണ്, അതുപോലെ തലകറക്കമാണെങ്കിലും ബോധക്ഷയം ഉണ്ടാവും, പെട്ടെന്ന് ഛർദി, അതും വെറുതെ ഇരിക്കും, വളരെ പെട്ടെന്ന് ഛർദിക്കും, നെക്ക് സ്റ്റിഫ്നെസ് ഉണ്ടാവും, ഇതൊക്കെ അപസ്മാരം ഉണ്ടാവും, അതെല്ലാം വളരെ പെട്ടെന്നായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്കിത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. ശ്രീ കെ ടി അജ്മൽ ഉണ്ടല്ലേ, അദ്ദേഹം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ശ്രീ കെ ടി അജ്മൽ, ഈ കുട്ടിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന ആളുകളെ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമം കൂടി നടക്കണമല്ലോ, അത് ഇന്നത്തെ അവലോകന യോഗത്തിൽ ഉണ്ടായതുമാണല്ലോ, അത് എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് അജ്മൽ? നിലവിൽ ഇപ്പോൾ ഈ കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അത്തരം കൂടുതൽ സമ്പർക്കം ഉണ്ടായിരുന്ന ആളുകളോട് ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. നിലവില് ആ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾ മുഴുവൻ പ്രത്യേകം ശ്രദ്ധ വേണം എന്നുള്ളതും ആരോഗ്യവകുപ്പിൽ നിന്ന് നിർദ്ദേശമുണ്ടായിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളിൽ പ്രത്യേകമായി ഇനി കണ്ടെയ്ൻമെന്റ് സോണുകളാക്കണം, എന്തൊക്കെ നിയന്ത്രണങ്ങൾ വേണം എന്നുള്ളത് ആരോഗ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും മറ്റു പ്രാദേശിക തലത്തിലുള്ള മെഡിക്കൽ ഓഫീസർമാരുടെയും യോഗം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണം എന്നുള്ളത് ആ മീറ്റിംഗിന് ശേഷമായിരിക്കും ആരോഗ്യവകുപ്പ് തീരുമാനിക്കുക. എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാഗ്രതയോടുകൂടി നിൽക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും നിലവിൽ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും തീരുമാനിക്കുന്നതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനപ്രതിനിധികൾ ഇവിടെ തയ്യാറായിട്ട് നിൽക്കുന്നത്. അജ്മൽ, ഒരു കാര്യം കൂടി, ഇത് വേറെ ഏതെങ്കിലും ആളുകൾക്ക് സമാന രോഗലക്ഷണങ്ങൾ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇന്നത്തെ കോൺഫറൻസിൽ അത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നോ? ഇത് നിലവിൽ ഇത്തരത്തിൽ നിപ്പ വൈറസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ഇപ്പൊ സ്വാഭാവികമായും ഈ മഴ സീസണാണ്, മഴക്കാല രോഗങ്ങൾ, പനി ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാ പനിയും ഇതിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ആളുകളിൽ ഒരു പരിഭ്രാന്തി
വരുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആശങ്കക്ക് ഇപ്പോ തൽക്കാലം അത്തരം ആശങ്കക്കൊന്നും വകുപ്പില്ല എന്നുള്ളതിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടുള്ളത്. നേരെ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഒരു വലിയ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന മറ്റൊരു ആൾക്ക് കൂടി പനി ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള വിവരം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ കൂടുതൽ നിരീക്ഷണത്തിന് വേണ്ടി അവർ ക്വാറന്റൈനിൽ തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെഡിക്കൽ ചെക്കപ്പ് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ശരി, നന്ദി എസ് ഐ കെ ടി അജ്മൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. ഡോക്ടർ സുൽഫി കൂടി ചേരുകയാണ്. ഡോക്ടർ സുൽഫി, മുമ്പ് അനുഭവമുള്ളതാണ് നിപയെ എങ്ങനെ പ്രതിരോധിച്ചു എന്ന്. അന്ന് കൃത്യമായി കോണ്ടാക്ട് ട്രേസിംഗ് ഉണ്ടായിരുന്നു, കൃത്യമായിട്ട് ആ മേഖലയെ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി മാറ്റിക്കൊണ്ട് അതിനപ്പുറത്തേക്ക് രോഗം പടരാതിരിക്കുവാനുള്ള അതീവ ശ്രദ്ധ ചെലുത്തുകയും നിപയെ വളരെ പോസിറ്റീവായിട്ട് പ്രതിരോധിക്കുവാനും കഴിഞ്ഞിരുന്നു. ആ ഒരു അനുഭവം ഇപ്പോഴും ഗുണകരമാണ് എന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലോ. പക്ഷെ ഇപ്പോൾ നിപ അത്ര മാരകമൊന്നുമല്ല, അത് കുഴപ്പമില്ല, അതങ്ങനെ പടരില്ല എന്ന് വിശ്വസിച്ച് പൂർണ്ണമായിട്ടും ഇരിക്കുവാനും പറ്റുകയില്ലല്ലോ. അബ്സല്യൂട്ട്ലി. സി, നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിപ പ്രതിരോധത്തിലുണ്ടായ ഒരു 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 പരിചയം ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ഗുണം ചെയ്യുമെന്നുള്ളൊരു സംശയമില്ല. കഴിഞ്ഞ പലതവണ നമുക്ക് ഇൻഫെക്ഷൻ വന്നപ്പോഴൊക്കെ തന്നെയും നമുക്കത് ഫലപ്രദമായിട്ട് കോണ്ടാക്ട് ട്രേസിംഗിലൂടെയും രോഗത്തിന്റെ പകർച്ചവ്യാധി തടയുന്നതിലൊക്കെ നാം വളരെയധികം ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ നിപ അത് ഗുരുതരമായ രീതിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഒരു പോസിറ്റീവ് വശം പകരില്ല എന്ന് പറയുന്നതിന് ചില അടിസ്ഥാന കാര്യങ്ങളും കൂടി ഉണ്ട്. നിപ പലപ്പോഴും ലോകത്തെമ്പാടുമുണ്ടായ എല്ലാ ഇൻഫെക്ഷൻസും ആദ്യ കാലഘട്ടം മുതൽ ഉണ്ടായ എല്ലാ ഇൻഫെക്ഷൻസും ഒരു ചില പ്രത്യേക മേഖലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തരത്തിൽ ആ മേഖലകളിലെ ഏറെ രോഗികളെ ബാധിക്കുമെങ്കിൽ പോലും അവിടെ വളരെ വ്യാപകമായി പടർന്നു പിടിക്കില്ല. അതാണ് നമ്മൾ കാണേണ്ട പോസിറ്റീവ് വശം. ഇപ്പോ മലപ്പുറത്ത് ഒരു കേസ് വരുന്നത്, കോഴിക്കോട് ഒരു കേസ് വരുന്നത്, കേരളം മുഴുവൻ നിപ്പ വരുമെന്നുള്ള ഭീതിയുടെ ഒരു ആവശ്യവും തന്നെയില്ല. അങ്ങനെ പടരാനുള്ള സാധ്യത തീരെയില്ല എന്ന് വേണം പറയാൻ. പക്ഷെ അവിടുത്തെ ആ സെലക്ടഡ് പോക്കറ്റ്സുകളിൽ കുറച്ച് രോഗികൾ ഉണ്ടാകും, അത് ട്രേസ് ചെയ്യുകയും നമുക്കത് മുമ്പുണ്ടായ പരിചയം നമ്മെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ തീർച്ചയായിട്ടും കരുതൽ വേണം. കാര്യം ഇതിന്റെ ഫെറ്റാലിറ്റി റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് അത്തരം ഒരു മേഖലയിലെ അത്തരം മേഖലയിലുണ്ടാകാനുള്ള സാധ്യത പരിപൂർണമായിട്ടും എഫക്റ്റീവായിട്ട് തടയാൻ കഴിയണം. അത്തരം ഒരു നടപടികൾ കൃത്യമായിട്ട് സ്വീകരിച്ചു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായിട്ടും മുൻകാല പരിചയം നിപ്പയുമായി ബന്ധപ്പെട്ടുള്ള പരിചയവും അതുമായി ബന്ധപ്പെട്ട പരീക്ഷണ നിരീക്ഷണ സംവിധാനങ്ങളും കൂടുതൽ സഹായകരമാകും എന്നുള്ളതാണ് വസ്തുത. ശരി, ആരോഗ്യമന്ത്രി ഇപ്പോഴും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. നിപയെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ ചർച്ചയാവുകയാണ്. ഡോക്ടർ ഡാനിഷ് സലീം, ഈ നിപ ഇപ്പോൾ ഒന്നര വർഷത്തോളമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് പ്രതിരോധിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ധാരണ കൂടി ഉണ്ടായിരുന്നുവല്ലോ. പക്ഷേ ഏത് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ്ടും മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക്. അപ്പോ അല്പം മുമ്പ് നമ്മൾ കണ്ടിരുന്നല്ലോ നമ്മുടെ ആ കേസ് പോസിറ്റീവ് ആണ് എന്നുള്ളത് NIV പൂനെയും സ്ഥിരീകരിച്ചു. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ 214 കോണ്ടാക്ട്സ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ 60 ഹൈറിസ്ക് കാറ്റഗറി കോണ്ടാക്ട്സ് ആണ് ഉള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ക്രമീകരിച്ചിട്ടുണ്ട്. പേഷ്യന്റിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു കോണ്ടാക്ട് പോലും വിട്ടുപോകാതെ എല്ലാവരും, ഈ മോൻ കോണ്ടാക്ടിൽ വന്നിട്ടുള്ള എല്ലാവരെയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ഫീൽഡിലുള്ള, ഇപ്പോൾ ഓൺലൈൻ മീറ്റിങ്ങിൽ പണ്ടിക്കാട് നിന്നുള്ള MOയും ആനക്കായത്ത് നിന്നുള്ള MOയും അവിടെ നിന്നുള്ള ഹെൽത്ത് വർക്കേഴ്സ് ഒക്കെ തന്നെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇന്ന് അവർ ഫീൽഡിൽ നടത്തിയ വിസിറ്റ്സിന്റെയും ശേഖരിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളത്. അല്പസമയത്തിനകം റൂട്ട് മാപ്പ് കൂടി പ്രസിദ്ധീകരിക്കും, ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് എന്നുള്ളതും. 10 രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. 11 പനി ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഉള്ള എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങളും പ്രസിദ്ധീകരിക്കും.
ഈ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഈ സമയത്ത് സമയം കൂടി പരമാവധി എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റൽ വിസിറ്റ് നടത്തിയ സമയം, അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൺട്രോൾ റൂം ഉണ്ട്, ആ കൺട്രോൾ റൂമിന് നമ്പറുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കാം. ഒരു തരത്തിലും ഒരു ഭയപ്പെടുകയോ ആശങ്കപ്പെടുകയോ ഒന്നും വേണ്ട. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള ഒരു മാനസിക പിന്തുണ, ഭയമാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് വിളിക്കുക. നമുക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് ഇതിനെ നേരിടാം. ആ മോന് അവൻ സുഖമായി വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരാൾക്ക് കൂടി രോഗമുണ്ടാകാതെ ഇരിക്കട്ടെ എന്നുള്ളതും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രമിക്കേണ്ടത് രോഗം ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരാളിൽ നിന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ഇപ്പോൾ ജില്ലാ കളക്ടറും ഉണ്ട്, ജില്ലാ പോലീസ് മേധാവിയും ഉണ്ട്, ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ജില്ലാ കളക്ടർ ഇപ്പോൾ പറയും. അത് കൂടാതെ ഇപ്പോൾ സ്റ്റേറ്റ് DHS ഇപ്പോൾ ഇവിടേക്ക് എത്തും. ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, മോണോക്ലോണൽ ആന്റിബോഡി ഞാൻ പറഞ്ഞു, നാളെ രാവിലെ തന്നെ ഇവിടെ എത്തും. മറ്റുള്ളവർക്ക് ഒരു കോണ്ടാക്ട്, ഹൈറിസ്ക് കോണ്ടാക്ടിലുള്ള ഒരു കുട്ടി, അവൻ്റെ സ്വാബ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അത് സ്വാബ് എടുത്തു, അത് പരിശോധിക്കും. വൈറൽ ഫീവർ ഓൾറെഡി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്, എന്നാൽ നിപ്പായ്ക്ക് കൂടിയിട്ടുള്ള പരിശോധന നടത്തും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ ഈ പ്രദേശത്ത് പാണ്ടിക്കാടും ആനക്കയം രണ്ട് പഞ്ചായത്തുകളാണ്. പാണ്ടിക്കാടാണ് ഈ കുട്ടിയുടെ വീടുള്ളത്, ആനക്കയത്താണ് സ്കൂളിൽ പോകുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് സ്കൂളുള്ളത്. അപ്പോൾ സ്കൂളിലുള്ള കുട്ടികൾ, ക്ലാസ്സിലുള്ള കുട്ടികൾ, അതോടൊപ്പം ട്യൂഷൻ സെൻ്ററിലുള്ള കുട്ടികൾ, ആ ബെഞ്ചിലിരുന്നവർ പ്രത്യേകിച്ച്, അതോടൊപ്പം ബസ്സിൽ ആണ് ഈ മോനവൻ. വളരെ സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ വളരെ ക്ലോസായിട്ടുള്ള കോണ്ടാക്റ്റുകൾ, ബസ്സിൽ സഞ്ചരിച്ചവർ, ഇവരെ എല്ലാം ട്രേസ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇപ്പോൾ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള എല്ലാവരുടെയും സാമ്പിൾ എടുക്കും. ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള മുഴുവൻ പേർ, എത്ര പേരുണ്ടെങ്കിലും മുഴുവൻ പേർ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ 60 എന്നുള്ളത് നാളെ കൂടാം, കാരണം നമ്മൾ ഈ സമയം കൊടുക്കുമ്പോൾ ആ സ്ഥലത്ത്, പർട്ടിക്കുലർ സ്ഥലത്ത് ആശുപത്രി, ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നവരുടെയൊക്കെ എണ്ണത്തിൽ വർദ്ധനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നേരിടാം. ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട, നമ്മളിതിനെ പ്രതിരോധിക്കും. നമ്മുടെ ആ മകൻ, അവൻ സുഖമായി വരട്ടെ എന്ന് ആഗ്രഹിക്കാം. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നാളെ രാവിലെ കൺട്രോൾ റൂം ഉണ്ട്. കൺട്രോൾ റൂമിൽ 24 മണിക്കൂറും ആ നമ്പർ ഇപ്പോൾ നൽകുന്നതാണ്, എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, അപ്പോൾ അവിടെ വിളിക്കാം. ഏതെങ്കിലും പിന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഹൈറിസ് കോണ്ടാക്ട്സിലുള്ളവർക്ക് പനിയുണ്ടോ വിളിച്ചു പറയുക ദയവായി. ആ വിളിച്ച് ഈ നമ്പറിൽ പറഞ്ഞാൽ ആംബുലൻസ് ക്രമീകരിച്ച് അല്ലെങ്കിൽ വാഹനം ക്രമീകരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതാണ്. പിന്നെ ആവശ്യമായിട്ടുള്ള പരിശോധനാ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്ക് ജാഗ്രതയോടെ ഈ ഒരു ഹെൽത്ത് എമർജൻസി പോലുള്ള ഒരു സാഹചര്യമാണല്ലോ, അതായത് നമ്മളൊരു പകർച്ചവ്യാധിയെ തടഞ്ഞു നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. അതുപോലെ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തെയുമായിട്ടും ആശയവിനിമയം നടത്തിയിരുന്നു. പിന്നെ ഇവിടുത്തെ MLA ശ്രീ UA ലത്തിഫ്, അതുപോലെ തൊട്ടടുത്ത് വണ്ടൂരിൽ ശ്രീ അനിൽകുമാർ, അതുപോലെ നമ്മുടെ ശ്രീ ഉബൈദുള്ള MLA, അങ്ങനെ 3 പേരും ഈ മീറ്റിങ്ങിലും പങ്കെടുത്തിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും, അതുപോലെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങളെല്ലാവരും മാസ്ക് ധരിക്കുകയും, നിങ്ങൾ മാത്രമല്ല നമ്മൾ മലപ്പുറം ജില്ലയിൽ പൊതുവെ മാസ്ക് ധരിക്കുകയും ഈ ഒരു ഘട്ടം നമുക്ക് ഈ രോഗത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായിട്ടുള്ള പരിശ്രമം നമുക്ക് നടത്താം. ബാക്കി ഈ ഭരണപരമായിട്ടുള്ള ജില്ലയിലെ റെസ്ട്രിക്ഷൻ സംബന്ധിച്ച കാര്യങ്ങൾ കളക്ടർ ഒന്ന് പറഞ്ഞോളൂ. ഇപ്പോൾ സ്ഥിരീകരിച്ച കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന 214 പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ 60 പേർ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉള്ളവരാണ്. ഈ എണ്ണം ഇനിയും കൂടാനുള്ള സാധ്യതയുമുണ്ട്. ആദ്യം ഈ രീതിയിൽ
ക്ലോസ് കോൺടാക്റ്റുകളെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഒരു കുട്ടിക്കാണ്, 14-കാരനാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത്. സമ്പർക്കത്തിൽ മറ്റൊരു കുട്ടിയും ഉണ്ട്, ചില രോഗലക്ഷണങ്ങൾ ഉണ്ട്. പക്ഷേ മറ്റുള്ള ആരും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിട്ടും ഇല്ല. അതീവ ജാഗ്രതയാണ് പാണ്ടിക്കാട്, ആനക്കയം എന്നീ രണ്ട് സ്ഥലങ്ങളിൽ മലപ്പുറം ജില്ലയിൽ ഉള്ളത്. നിപയെ പ്രതിരോധിക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും പോലീസും ക്രമീകരണങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടർ കൂടി ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയാണ്. ഏത് രീതിയിലുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ എന്ന് വിശദീകരിക്കുന്നതിന് അടിയന്തരമായി ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും വലിയ ആൾക്കൂട്ടമുണ്ടാക്കാത്ത രീതിയിലായിരിക്കണം. ഏതെങ്കിലും ചടങ്ങുകൾ മുൻകൂറായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത്. ഈ ഒരു കാരണവശാലും പനി സ്വയം ചികിത്സിക്കരുത്. പനിയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് ബന്ധപ്പെടണം. അതുപോലെ തന്നെ നാളത്തെ ദിവസം മദ്രസ, അംഗൻവാടി തുടങ്ങിയ എല്ലാ വിദ്യാലയങ്ങൾക്കും ഈ രണ്ട് പഞ്ചായത്തുകളിലും അവധിയായിരിക്കും. കടകൾ പ്രവർത്തിക്കേണ്ടത് 10 മണിക്കും 5 മണിക്കുമായിരിക്കണം. പരമാവധി ആൾക്കാർ പുറത്തു വരുന്നത് ഇടപഴകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കരുത്. മാധ്യമപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ചിത്രങ്ങളും വാർത്തകളും PRDയിൽ നിന്ന് ലഭ്യമാക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ വെച്ച് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കോൺടാക്ട് ട്രേസിംഗും മറ്റു നടപടികളും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. സ്കൂൾ അവധി എത്ര കാലത്തേക്ക്? നാളെ നമ്മൾ പൂർണ്ണമായിട്ടും ഈ കോൺടാക്ട് ട്രേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വ്യക്തമായ ഒരു തീരുമാനത്തിലെടുക്കും. ഇപ്പോൾ നാളത്തെ ദിവസത്തേക്കാണ്, നാളെ ഞായറാഴ്ച വിദ്യാലയങ്ങളില്ലെങ്കിലും ഒരുപക്ഷെ മദ്രസ്സുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത്. നാളെ അതിന് അവധിയായിരിക്കും. നാളെ വീണ്ടും 9 മണിക്ക് യോഗം ചേർന്ന ശേഷം കോൺടാക്ട് തീരുമാനിച്ച ശേഷം അവധി സംബന്ധിച്ച് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കും. അല്ല, പൂർണ്ണമായിട്ട് അടച്ചിടുന്നതിന് തീരുമാനം എടുത്തിട്ടില്ല. ചില നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുന്നത്. വലിയ ആൾക്കൂട്ടം പൊതുസ്ഥലത്തേക്ക് വരരുത് എന്നുള്ള രീതിയിൽ നിയന്ത്രണമാണ്. പൂർണ്ണമായി അടച്ചിടാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടില്ല. ഈ കടകളുടെ സമയം 10 മണി മുതൽ എന്നുള്ളത് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെടുത്ത തീരുമാനമാണ്. മറ്റ് നിയന്ത്രണങ്ങളെക്കുറിച്ച് നാളെ വീണ്ടും 9 മണിക്ക് യോഗം ചേർന്നതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കും. ഈ രണ്ട് പഞ്ചായത്തിലും അങ്ങനെ തന്നെയാണ്, പൂർണ്ണമായിട്ടും 10 മുതൽ 5 വരെയാണ്. ഈ രണ്ട് പഞ്ചായത്തുകളിലും 10 മുതൽ 5 മണി വരെ എല്ലാ വാർഡുകളിലും. അല്ലേ, എല്ലാ വാർഡുകളിലും. പരിപാടികളിൽ എത്ര ആൾ വരെ കൂടാം, അങ്ങനെ എന്തെങ്കിലും കണക്ക് പറയാൻ പറ്റുന്നുണ്ടോ? പരിപാടികൾ കൃത്യമായ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തിലൊരു നിയന്ത്രണം നമ്മൾ പറയുന്നില്ല. പക്ഷേ ആൾക്കൂട്ടം ഉണ്ടാകാത്ത രീതിയിൽ പരമാവധി കുറച്ചാണ് പങ്കെടുക്കേണ്ടത്. ഇതിനകം തന്നെ ഷെഡ്യൂൾ ചെയ്ത ചില കല്യാണങ്ങളും വിവാഹങ്ങളൊക്കെ ഉണ്ട്. അവരോട് ബന്ധപ്പെട്ടിട്ട് പരമാവധി കുറച്ച് പേർ പങ്കെടുത്ത് നടത്തണമെന്നുള്ള രീതിയിൽ ഞങ്ങൾ അഭ്യർത്ഥന നടത്തുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഉത്തരം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരവും പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരവുമുള്ള ഉത്തരവുകളാണ് പുറപ്പെടുവിക്കുന്നത്. CRPC പ്രകാരമുള്ള നിരോധനാജ്ഞ പുറപ്പെടുവിക്കുന്നില്ല. തൽക്കാലം റോഡ് അടയ്ക്കുന്നില്ല. വാഹനങ്ങളുടെ ഇതിൽ നിയന്ത്രണമില്ല, പക്ഷേ പൊതുസ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന ആനക്കയം എന്നീ രണ്ട് പഞ്ചായത്തുകളിലാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഒരു കുട്ടിക്ക് നിപ സ്ഥിരീകരിച്ചതോടുകൂടിയാണ് ഇങ്ങനെയൊരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നത്. 224 കോൺടാക്ട് ട്രേസിംഗ് നടത്തിക്കഴിഞ്ഞു. അതിൽ ക്ലോസ് കോൺടാക്റ്റുള്ള 60 പേരെയും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നാളെ ഈ ശ്രമം തുടരും. കൂടുതൽ കോൺടാക്ട് ട്രേസിംഗ് കണ്ടെത്തുവാനുള്ള ശ്രമങ്ങളായിരിക്കും. നിപയെക്കുറിച്ച് ആശങ്ക വേണ്ട എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ജാഗ്രത കർശനമായിരിക്കണം. പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി KP അഭിലാഷ് ചേരും.